ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, നിങ്ങൾ കാണുന്നത് വില്ലി ബൈ ടൂത്ത് പേസ്റ്റ് പ്രസൻസ് അമൃത് വേണി ഹെയർ ലെക്ചർ ഫ്ലവേഴ്സ് 1 കോടി. കുരിശേറുന്ന ഒരുപാട് ബാല്യങ്ങൾ നമുക്കിടയിലുണ്ട്. നമുക്കറിയാം, അകാലത്തിലെ ഒരുപാട് ദുരിതങ്ങളിൽ പോയി മുഖമിടിച്ചു വീഴുന്ന കുട്ടികൾ. എന്നാൽ അങ്ങനെയുള്ള ഒരു കുട്ടിയല്ല ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. കഥാപാത്രം നിഖിൽ വിനോദാണ്. അകാലത്തിലെ തന്നെ ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുക്കേണ്ടി വന്ന ഒരു ബാലൻ, പ്ലസ് ടു വിദ്യാർത്ഥിയാണ്. അവന്റെ ജീവിത പാതകളിലൂടെ യാത്ര ചെയ്താൽ നമ്മൾ തന്നെ അമ്പരന്നു പോകും. ഇങ്ങനെയും ഒരു വിദ്യാർത്ഥിയോ വരികയാണ് തിരുവനന്തപുരം കേശവാസ്പുരത്തെ നിഖിൽ വിനോദ്. അവന്റെ കാര്യങ്ങൾ പറയാനും നമ്മളോട് മത്സരിക്കുവാനും. വിധിയുടെ ക്രൂരതയിൽ തളർന്നുപോയ ഈ അമ്മയെയും അനുജനെയും ചേർത്ത് പിടിക്കുമ്പോൾ ഒരു 9 വയസ്സുകാരന്റെ അമ്പരപ്പിലായിരുന്നു തിരുവനന്തപുരം സ്വദേശി നിഖിൽ വിനോദ്. ഇന്നിപ്പോൾ പ്ലസ് ടു വിദ്യാർത്ഥിയായ ഈ 18-കാരന്റെ കണ്ണുകളിൽ ഒരു കുടുംബഭാരം മുഴുവൻ ഒറ്റയ്ക്ക് ഏറ്റെടുക്കേണ്ടി വന്നതിന്റെ ആശങ്കകൾ നമുക്ക് കണ്ടറിയാനാകും. ആർത്തുല്ലസിക്കേണ്ട കൗമാരത്തിൽ തന്നെ അവിചാരിതമായി വന്നു ചേർന്ന കുടുംബനാഥന്റെ ചുമതലകൾ ആരോടും പരിഭവവും പരാതിയുമില്ലാതെ സ്വന്തം കടമയായി കരുതുകയാണ് നിഖിൽ വിനോദ്. അടുത്ത സൗഹൃദങ്ങളും സന്മനസ്സുള്ളവരും നൽകുന്ന സ്നേഹത്തണലാണ് ജീവിതയാത്രയിൽ കാലിടറി വീണുപോയ അമ്മയെയും അനുജനെയും കൈവിടാതെ ചേർത്ത് പിടിക്കുവാൻ നിഖിലിന് പ്രേരണയും പ്രചോദനവുമാകുന്നത്. നമ്മുടെ സമൂഹത്തിലെ ലക്ഷ്യബോധം നഷ്ടമായ വിദ്യാർത്ഥികളുടെ മുന്നിൽ സ്വയം ഒരു വിസ്മയമായി മാറുകയാണ് നിഖിൽ വിനോദ് എന്ന പ്ലസ് ടുക്കാരൻ. വരുന്നു ഫ്ലവേഴ്സ് 1 കോടിയുടെ വേദിയിലേക്ക്. തീരാവേദനകളുടെ വേട്ടയാടലുകൾക്കിടയിലും നഷ്ടമാകാത്ത ജീവിതത്തിന്റെ പ്രതീക്ഷകളുമായി നിഖിൽ വിനോദ്. നമസ്കാരം നിഖിൽ വിനോദ്. നമസ്കാരം. നമസ്കാരം. ഹായ് നിഖിൽ. ഹായ് നിഖിൽ, ഞാൻ കുറച്ചു കാലമായിട്ട് കാത്തിരിക്കുകയായിരുന്നു. ഓക്കെ, നിഖിലിപ്പോ തിരുവനന്തപുരത്തെ സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്, 12-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, കോമേഴ്സ് ബാച്ച്, പ്ലസ് ടു. അതെ. അപ്പോ എനിക്കറിയാം, നമ്മുടെ പ്രേക്ഷകരിൽ പല ആളുകൾക്കും നിഖിൽ ആരാണെന്നൊക്കെ അറിയാം. യഥാർത്ഥത്തിൽ നിഖിൽ ഈ വീടിന്റെ ചുമതലയെല്ലാം ഏറ്റെടുക്കേണ്ടി വന്നാണോ, അത് നിഖിൽ സ്വയം തീരുമാനിച്ച് ഏറ്റെടുത്തതാണോ? ഏറ്റെടുക്കേണ്ടി വന്നതാണ്. കാരണം ഒന്നാമത്തെ കാര്യം, ഞങ്ങളെ നോക്കാനോ അല്ലെങ്കിൽ നമ്മളെ തിരിഞ്ഞു നോക്കാനോ ആരും ഉണ്ടായിരുന്നില്ല. പണ്ടും അതെ, ഇപ്പോഴും അതെ. അപ്പം ഇവരുടെ കാര്യം സ്വാഭാവികമായിട്ടും അച്ഛൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നോക്കാൻ ഒരാണെന്ന രീതിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ നിഖിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ അമ്മയെ പരിചയപ്പെടാം. അമ്മ നമസ്കാരം. നമസ്കാരം. അമ്മ എന്നെ കുറെ കാലമായിട്ട് അന്വേഷിച്ചിരിക്കുന്നു, ഞാൻ അറിഞ്ഞു. നമ്മള് കുറച്ച് കാണാൻ കുറച്ച് വൈകിപ്പോയി. വലിയ ആഗ്രഹം. അതെ, വലിയ ആഗ്രഹമായിരുന്നു കാണണോ. വൈകിപ്പോയി. കുഴപ്പമില്ല, എന്നാലും നമ്മൾ ഇനിയും കാലം ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇപ്പോഴെങ്കിലും നമ്മൾ കണ്ടല്ലോ. അമ്മ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. അപ്പൊ അപ്പു മോൻ അല്ലേ? അപ്പു. അപ്പു അപ്പു നമസ്കാരം പറഞ്ഞു. അത് കുഴപ്പമില്ല, അപ്പു നമസ്കാരം. ഞാൻ ഷിബയുടെ ഫ്രണ്ട് ആണ്. അടുത്ത് തന്നെ താമസിക്കുന്നു, 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് താമസിക്കുന്നു. പേര് റാണി. റാണി. അപ്പൊ ഇദ്ദേഹം? ഞാൻ അഭിരാം. നിഖിലിന്റെ ഫ്രണ്ട് ആണ്. നിഖിലിന്റെ? നിങ്ങൾ ഒരു ക്ലാസ്സിലാണോ? അതെ അതെ. നിഖിലിനെ കുറിച്ച് ഒരുപാട് അറിയുന്ന ആളാണോ അഭിരാം? അഭിരാം എവിടെ താമസിക്കുന്നത്? ഞാൻ മണ്ണന്തല. അമ്മ കേശവാസൂർ താമസിക്കുന്നു അല്ലേ? കുറെ കാലമായോ അവിടെ ആയിട്ട്? 4 വർഷമായി. 4 വർഷമായി. അവിടെ വാടകയാണോ താമസിക്കുന്നത്? ഇപ്പൊ വാടകയ്ക്കാ താമസിക്കുന്നത്. ഒരുപാട് ബന്ധുക്കളൊക്കെ ഉണ്ടോ തിരുവനന്തപുരത്ത്? ബന്ധുക്കൾ എല്ലാരും ദുബായിലാ. ഇവിടെ ആൾക്കാരില്ല അല്ലേ? ഇല്ല, ആരും ഇല്ല. ഞാൻ അമ്മയിലേക്ക് വരാം. അമ്മക്ക് എനിക്കൊന്ന് പാർക്കിൻസൺ ഡിസീസ് കുറച്ച് അടിച്ചിട്ടുണ്ട് അല്ലേ? ചെറിയ രീതിയിലാണോ? ചെറിയ രീതിയിലാണ്, ബട്ട് സ്റ്റിൽ അത് വേഴ്സ് ആണ്. അമ്മയ്ക്ക് നടക്കാനൊന്നും ഇത്തിരി പ്രയാസമുണ്ട്. പിന്നെ കൈ ഷിവറിംഗ് ആണ്, അങ്ങനെ പെട്ടെന്ന് കാല് വേദനിക്കും. അപ്പൊ ഒരു സ്ഥലം. ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അമ്മ ആക്ച്വലി ഒരു ആൽക്കലൈൻ വാട്ടർ ഉണ്ടല്ലോ, ആംഗൻ വാട്ടർ എന്നാണ് കമ്പനിയുടെ പേര്. അതിലെ ഒരു ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പൊ ഏത് വർഷം? അത് 2016 തുടങ്ങിയതാണ്. 2023 വരെ ഉണ്ടായിരുന്നു. പിന്നെ ഈ അസുഖം മൂർച്ഛിച്ചു വന്നതിന് ശേഷം ഇപ്പൊ ഫിസിക്കലി വയ്യാത്തോണ്ട് അത് ചെയ്യുന്നില്ല. അപ്പൊ വീട്ടിലെ വരുമാന മാർഗം എന്താ? കഴിഞ്ഞു പോയി. ഇതിലൂടെ നമ്മള് സേവ് ചെയ്ത് വെച്ച പൈസ വെച്ചാണ് നമ്മള് ജീവിച്ചു പോകുന്നത്. ജീവിച്ചു പോകുന്നു. വീട്ടില് മോനും ഈ അപ്പവും അമ്മയും മാത്രമേ ഉള്ളൂ. അച്ഛൻ? അച്ഛൻ മരിച്ചു. മരിച്ചു. അച്ഛൻ ഇപ്പൊ എത്ര കൊല്ലം മുമ്പ് മരിച്ചത്? അച്ഛൻ 2015 എനിക്ക് 9 വയസ്സായിരുന്നു. അപ്പൊ കാർഡിയക് അറസ്റ്റ് ആയിരുന്നു അച്ഛൻ. ഓക്കെ. ഷാർജയിൽ വെച്ചാണോ മരിച്ചത്? ഷാർജയിൽ വെച്ച്. ഇവിടെ ബോഡി കൊണ്ടുവന്ന് അടക്കി. അപ്പൊ അതിനു മുമ്പ് മോൻ വളരെ നിരുപദ്രവകരമായിട്ട് മോന്റെ ജീവിതത്തിലെ ചില അവസ്ഥകളെ കുറിച്ച് പറഞ്ഞ വീഡിയോ വൈറലായതാണ്. മോനെ ആൾക്കാർ സംസാരിക്കുന്നത്, മോൻ ഇവിടെ നിൽക്കാൻ പോലും കാരണമായത് അതാണ്. നമുക്ക് ആ വീഡിയോ ഒന്ന് പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കാം. ന്യൂസ് 18 ചാനലിലായിരുന്നു
അത് വന്നത്. ഒന്ന് പ്ലേ ചെയ്യൂ. അനിയനെ ഓട്ടിസം ആണ്. അപ്പം വീട്ടില് എനിക്ക് അച്ഛനില്ല, അച്ഛൻ മരിച്ചു. അപ്പം വീട്ടിൽ അമ്മയുള്ളൂ. അമ്മയ്ക്കും അസുഖങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്റെ ജീവിതം പണ്ട് തൊട്ട് ഇപ്പൊ വരയ്ക്കും സ്ട്രെസ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഇപ്പൊ എന്താ പറയാ, സന്തോഷം അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ സന്തോഷിക്കാണ്ട് എന്ന് പറയാൻ ഒന്നും ഇല്ല. ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ റീല് നോക്കി ചിരിക്കാന്നല്ലാതെ വേറെ ഒന്നും എനിക്ക് സന്തോഷം എന്ന് പറയാൻ എനിക്ക് ഒന്നുമില്ല. നമ്മളെ അല്ല, നമ്മളെ ആരെടുത്ത് വിഷമം കാണിക്കേണ്ട കാര്യമില്ല. നമ്മള് ബാക്കിയുള്ളവരുടെ അടുത്ത് നമ്മള് വിഷമം പറഞ്ഞു എന്ത്, ആർക്കും കേൾക്കാൻ സമയമില്ല. ഇപ്പൊ എത്ര ഫ്രണ്ട്ഷിപ്പാണ് എന്താണെന്ന് പറഞ്ഞാലും നമ്മുടെ അവസ്ഥ നമുക്കേ അറിയത്തുള്ളൂ. അല്ല ഇപ്പൊ ഒരാളെടുത്ത് ചോദിച്ചെന്ന് പറഞ്ഞാൽ അവരത് കേട്ടിട്ട് അവര് കേക്കും ഓക്കേടാ എല്ലാം ശരിയാവും തീർന്നു. അല്ല അപ്പം അതിനു മേലെ നമ്മളെന്തിനാ ഇവിടെ കിടന്ന് കരഞ്ഞോണ്ടിരിക്കാൻ പറ്റും? അപ്പൊ നമ്മൾ എന്തിനാ ചിരിച്ചോണ്ടിരിക്കുക. ഹോട്ടൽ മാനേജ്മെന്റ് പോണോന്നുണ്ട്. ഹോട്ടൽ മാനേജ്മെന്റ് അതിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പോകാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ, എനിക്ക് ഷെഫ് ആവാൻ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം വീട്ടിലെ ഫുഡ് ഞാനാണ് ഉണ്ടാക്കുന്നത്, അല്ലാതെ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ആഹാരം ഉണ്ടാക്കി ഉണ്ടാക്കി വന്നപ്പോ എനിക്ക് ഇതിന്റെ അടുത്ത് ഒരു പ്രിയം തോന്നി. അപ്പൊ ന്യൂസ് 18 ചാനലിലാണ് ഇത് വന്നതെന്നാണ് എന്റെ ഓർമ്മ. അപ്പം എന്തായാലും ഇതോടെയാണ് നിഖിലിനെ ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങിയത് അല്ലേ? അമ്മയ്ക്ക് പാചകം ചെയ്യാൻ പറ്റില്ല. ഇല്ല, അമ്മയ്ക്ക്. അനിയന് അപ്പൂന് ഈ ഓട്ടിസം ബാധിച്ചിട്ട് എത്ര കാലമായി? അവന് ഇപ്പം 3 വയസ്സിലാണ് കണ്ടുപിടിച്ചത് ഓട്ടിസം ആണെന്ന്. 2.5 വയസ്സ് വരെ യൂസ് കുഴപ്പമില്ലായിരുന്നു. നോർമലി അമ്മ എന്നൊക്കെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ 3 വയസ്സായപ്പോഴാണ് ഇത് ഡയഗ്നോസ് ചെയ്ത് കണ്ടുപിടിച്ചത് ഇവന് ഓട്ടിസം ആണെന്നുള്ളത്. ശരിക്കും നിഖിൽ ആദ്യം ഒന്നും ഈ അപ്പുവിനെ അത്ര ഇഷ്ടമല്ലായിരുന്നു അല്ലേ? ഇല്ല, ആദ്യം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇവൻ നോർമൽ അല്ലാത്തോണ്ട് തന്നെ എന്റെ ഒരു അനിയനായിട്ട് അംഗീകരിക്കാൻ എനിക്ക് വളരെ അധികം പ്രയാസമായിരുന്നു. പിന്നെ എപ്പോഴായി ഒരു അടുപ്പം തോന്നി തുടങ്ങിയത്? അടുപ്പം തോന്നി തുടങ്ങിയത് ഒരു വളരെ ഇപ്പൊ അച്ഛൻ മരിച്ചേക്ക സമയത്തൊക്കെയാണ്. പിന്നെ ആരെയും നോക്കാനില്ല. അപ്പൊ എനിക്ക് സ്വാഭാവികമായിട്ടും ഇവനോട് അടുപ്പം തോന്നി തുടങ്ങി. ഞാൻ എന്റെ ദേഷ്യം എല്ലാം മാറ്റി വെച്ചു. അതിനുശേഷം പിന്നെ ഇവൻ ദേഷ്യം, ഞാൻ വെറുതെ ഇവൻ അടിക്കുമായിരുന്നു അനാവശ്യമായിട്ട് ചുമ്മാ. കാര്യം എനിക്ക് ഇവനെ കാണുമ്പോ തന്നെ ഒരു ദേഷ്യം വരും. കാര്യം എന്റെ ലൈഫ് ഇവൻ നശിപ്പിച്ചു എന്നുള്ള രീതിയിൽ ഞാൻ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചോണ്ട് തന്നെ എനിക്ക് ഇവൻ എപ്പോഴും ഉപദ്രവിക്കണം, അങ്ങനത്തെ ഒരു വേ ഓഫ് തിങ്കിങ് ആയിരുന്നു എനിക്ക്. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി, ദൈവം എനിക്ക് ഇവനെ അറിഞ്ഞുകൊണ്ട് തന്നതാണ്. കാരണം ഞാൻ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരാളായത് കൊണ്ടാണ് എനിക്ക് ഇതുപോലത്തെ ഒരു അനിയനെ ദൈവം തന്നത്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അവൻ കാരണമാണ് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത്. കാര്യം അവനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞാൻ ഫേമസ്. അല്ല, ഒരിക്കലും ഒരു കണക്കിന് ആലോചിച്ച് നോക്കിയാൽ അവനാണ് ഫേമസ്. ഞാനല്ല. പാട്ടൊക്കെ പാടിക്കൊടുക്കുമോ? ഞാൻ പാടും. സംഗീതം പഠിച്ചോ മോൻ? ഇല്ലല്ലോ, ഇല്ല, ഞാൻ പഠിക്കുവായിരുന്നു. സാധാരണ അങ്ങനെയൊന്നുമില്ല. ഞാന് അവനെ പാടിക്കൊടുക്കാറൊന്നുമില്ല, അവൻ പാട്ട് കേക്കും, ഞാൻ പാടിക്കൊടുക്കാറില്ല. കാര്യം അവൻ എപ്പോഴും പാട്ട് കേൾക്കുമല്ലേ? അപ്പൊ പാട്ട് കേൾക്കുമല്ലേ? ആ ഓക്കെ ഓക്കെ. അപ്പൊ നിഖിലെ, അച്ഛൻ മരിച്ചൊക്കെ നിഖിൽ ഓർമ്മയുണ്ടോ? ആ ഉണ്ടോ. 2015 എനിക്ക് 9 വയസ്സായിരുന്നു. 9 വയസ്സ്. അല്ല, ഈ അച്ഛൻ മരിച്ചു കഴിഞ്ഞ് ഷാർജയിൽ നിന്ന് ബോഡി ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ? കൊണ്ടുവന്നു. അപ്പൊ കൂടെ ബന്ധുക്കളൊക്കെ വന്നിരുന്നോ? ആരും വന്നില്ല, ആരുമില്ല, ആരും സഹായിക്കാൻ. ജസ്റ്റ് ഒരു എന്താ പറയാ, ഒരു എന്തോ ചരക്ക് കൊണ്ടുവരുന്ന പോലെ ബോഡി ഇങ്ങ് കൊണ്ടുവന്നു എന്നല്ലാണ്ട് വേറെ ഒന്നും അതിന് ബന്ധപ്പെട്ട ഒരു കാര്യം സഹായിക്കാൻ ആരുമില്ലായിരുന്നു. അവിടുത്തെ ആൾക്കാരെ അറിയാമായിരുന്നോ? ഇല്ല, അവിടെ ഞാൻ കുഞ്ഞല്ലേ. എനിക്ക് ഈ അമ്മയുടെ ബന്ധുക്കളല്ലാണ്ട് എനിക്ക് പേഴ്സണലി അവിടെ ആരെയും അറിയില്ല. ഇവരുടെ രണ്ടുപേരുടെ ഇന്റർ റിലീജിയൻ മാരേജ് ആയിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മ ക്രിസ്ത്യനും അച്ഛൻ നായരുമായിരുന്നു. അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ? ആ പ്രശ്നങ്ങൾ ഉണ്ടായി. രണ്ട് സൈഡിലാണെങ്കിലും ഇപ്പൊ അമ്മയുടെ സൈഡിലാണെങ്കിലും ആരും തിരിഞ്ഞു നോക്കുക, അല്ലെങ്കിൽ അച്ഛന്റെ സൈഡിലാണെങ്കിലും ആരും ഒരു ബന്ധവുമില്ല. ബിക്കോസ് റിലീജിയൻ ഒരു പ്രോബ്ലം ആണെന്ന് കരുതി ആരും ഒരു രീതിയിൽ സപ്പോർട്ടില്ല. ഇപ്പൊ ഞങ്ങൾ ഇത്രയും ഈ ഒരു ശോചനീയ അവസ്ഥ ഇരുന്നിട്ട് പോലും ഇപ്പോഴും ഈ ഒരു നിമിഷം പോലും ഞങ്ങളെ സഹായിക്കാൻ രണ്ട് സൈഡിൽ നിന്നും കൂട്ടാക്കുന്നില്ല. ഇപ്പൊ അമ്മയുടെ സൈഡിൽ നിന്ന് പിന്നെയും വിളിക്കുന്നുണ്ട്, ബട്ട് സ്റ്റിൽ അവര് സഹായിക്കാനുള്ളൊരു മനസ്സ് ഇപ്പോഴും കാണിക്കില്ല. അച്ഛന്റെ സൈഡിലാണെങ്കിൽ തീരെ വിളിയില്ല. അന്നും അതെ. അവർക്കൊക്കെ ഒരുപാട് ബന്ധുക്കളുണ്ട്, അച്ഛനും അമ്മയ്ക്കും ഒരുപാട് ബന്ധുക്കളുണ്ടോ? അത്യാവശ്യം തിരുവനന്തപുരത്തൊക്കെ തന്നെയുണ്ടോ? ആ കുറച്ചുപേർ ഇവിടെ ഉണ്ട്. അമ്മയുടെ മെയിൻ ആയിട്ടുള്ള, അതായത് അമ്മയുടെ സഹോദരങ്ങളൊക്കെ ദുബായിലാണ്. ഈ അച്ഛന്റെ ഫാമിലി എങ്ങനെയാ? സാമ്പത്തികമായിട്ടൊക്കെ വളരെ മുന്നോക്കമുള്ള മിഡിൽ ക്ലാസ് ആണ്. അമ്മയുടെ ഫാമിലിയോ? മിഡിൽ ക്ലാസ്. മിഡിൽ ക്ലാസ് ആണ്. അത്യാവശ്യം സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. കാര്യം അവരുടെ മക്കളൊക്കെ ഹൈ ഫ്യൂച്ചർ, ഹൈ ഹൈറ്റ്സിലൊക്കെ എത്തി നല്ല ജോലിയൊക്കെ ചെയ്യും, അല്ല പഠിക്കുന്നു ഒക്കെ ചെയ്യുന്നു. പക്ഷെ ഞങ്ങളെ ഒരു രീതിയിൽ ഞങ്ങളെ വിളിക്കുക, പൈസ മാത്രം, പൈസ ഒരു ഫാക്ടർ അല്ല, പൈസ അല്ല ഞങ്ങൾക്ക് ആവശ്യം. ഞങ്ങളെ വിളിക്കുക, സംസാരിക്കുക, ഈ രണ്ട് കാര്യം ഒന്നും അവർ ചെയ്തിട്ടില്ല. ഞങ്ങൾ അന്വേഷിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ഒന്നും ചെയ്തിട്ടില്ല. ഈ 9-ാമത്തെ വയസ്സിൽ മോൻ അച്ഛന്റെ മൃതദേഹമായിട്ട് തിരുവനന്തപുരത്ത് വരുന്നു എയർപോർട്ടിൽ. അതെ അതെ. എയർപോർട്ടിൽ വന്ന് അവിടെ സംസ്കാരം നടത്താനും അതിനുള്ള സഹായത്തിനും ആളെ കിട്ടാതായോ? ഞാനാണ് ഒരാഴ്ച എന്റെ അച്ഛന്റെ ബലികർമ്മങ്ങൾ ചെയ്തത്. 9 വയസ്സായിരുന്നു. അപ്പൊ ഞാൻ രാവിലെ 4 മണിക്ക് എണീറ്റ്, അച്ഛന്റെ വട്ടിയൂർക്കാവിലെ അച്ഛന്റെ വീട്, അപ്പൊ ഞാൻ രാവിലെ 4 മണിക്ക് എണീറ്റ് ഒരാഴ്ച ഈ 4 മണി എന്നുള്ളൊരു ഷെഡ്യൂൾ എന്ന രീതി ഞാൻ എണീറ്റ്
ഓരോ കർമ്മങ്ങളും പോയി ചെന്ന് ചെയ്തിട്ടാണ് ഞാൻ രാവിലെ വീട്ടിൽ വന്ന് ഉറങ്ങാണ്ട് ആ പ്രായത്തിൽ ഞാൻ സ്കൂളിൽ പോകുന്നത്. സ്കൂളിൽ പോയി വന്നിട്ടാണ് പിന്നെ ഞാൻ കിടന്നുറങ്ങി. ഇത് ഒരാഴ്ച ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തോണ്ടിരുന്നു. കുടുംബത്തിൽ നിന്ന് ആരുമില്ല ഒരാളുടെ കുടുംബത്തിൽ നിന്നോ ആരുമില്ല പ്രശ്നമാണോ? അതെ അതെ, അത് തന്നെയാണ് ഈ റിലീജിയൻ തന്നെയാണ് പ്രശ്നം. ഈ ബാക്കിയുള്ള മതസ്ഥരെ എന്തോ അവരെന്തോ അവരെടുത്ത് പ്രാർത്ഥിക്കുന്ന പാപമാണ്, അവരുടെ ദൈവങ്ങളുടെ അടുത്ത് പ്രാർത്ഥിക്കുന്ന പാപമാണ് എന്നുള്ള ഒരു ടൈപ്പ് ഓഫ് സ്റ്റീരിയോ ടൈപ്പിക്കൽ തിങ്കിങ് ഇവർക്കുണ്ട്. മോനി 9 വയസ്സുള്ള സമയത്ത് ഈ വാടക വീട്ടിലാണല്ലോ അപ്പൊ താമസം അല്ലേ? അപ്പൊ ഈ സമയത്ത് ഈ അടുക്കളയിലേക്ക് മോൻ ജോലി എടുക്കാനായിട്ട് ഇപ്പൊ വീട്ടില് അമ്മയ്ക്ക് ഭക്ഷണം വേണം, അപ്പൂന് ഭക്ഷണം വേണം, അപ്പൊ വേറെ ആരും സഹായിക്കാനില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മോന് ഏത് ദിവസം മുതലാണ് ഇനി ഇല്ല ഞാൻ തന്നെ ഇതെല്ലാം കുക്ക് ചെയ്യാം എന്ന് തീരുമാനിച്ചത്? എന്ന് ഇപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നൂല്ല, അപ്പൊ എനിക്ക് തന്നെ ബോധ്യം വന്നു ആ ഇനി ഞങ്ങളെ നോക്കാൻ ഇനി ആരുമില്ല, ഇനി ഞാൻ തന്നെ ഇതിലിറങ്ങണം, ഞാൻ തന്നെ ഇവരെ നോക്കണം, ഇവരുടെ ഫ്യൂച്ചർ ഞാൻ തന്നെ എന്റെ കയ്യിൽ തന്നെയാണ് എന്ന് ഞാൻ എന്നാണ് എനിക്കത് ദിവസമൊന്നും ഓർമ്മയില്ല എന്ന് ഞാൻ അങ്ങനെ ഒരു ഉറച്ച തീരുമാനം എടുത്തു. അന്നോട്ട് ഇപ്പൊ ഈ നിമിഷം വരെ ഞാൻ അവരെ നോക്കുന്നു, പൊന്നുപോലെ ഞാൻ അവരെ നോക്കുന്നുണ്ട് ഇവരെ രണ്ടുപേരും. അല്ല അവിടത്തെ ഇപ്പം സെക്കൻഡ് ഇയർ ഫീസ് അവർ കംപ്ലീറ്റ്ലി വേവ് ഓഫ് ചെയ്തിട്ടുണ്ട്, മാനേജ്മെന്റ് കംപ്ലീറ്റ്ലി വേവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ ഞാൻ കൊടുത്തു, പ്ലസ് വണ്ടെ കൊടുത്തു, പ്ലസ് ടു കംപ്ലീറ്റ്ലി അവർ കട്ട് ചെയ്തു, ഇടപെട്ടു. അങ്ങനെ ഇന്നലെ പറഞ്ഞു ഫീസ് ഒന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞു. ഓക്കെ, അത് നന്നായി. അപ്പൊ ഈ അപ്പൂന്റെ കാര്യം നോക്കണം, അമ്മയുടെ കാര്യം നോക്കണം, അതല്ല അമ്മയ്ക്ക് ഈ അസുഖം കുറച്ച് കാശിലായി തുടങ്ങിയിട്ടുണ്ടല്ലോ, അതിന് ഈ പാർക്കിൻസൺ ഡിസീസിന് ചില ചികിത്സകളൊക്കെ വന്നിട്ടുണ്ടല്ലോ മോനെ, അതിനെ കുറിച്ച് എന്തെങ്കിലും അന്വേഷിച്ചോ? ചികിത്സയെ പറ്റി ഇപ്പൊ അമ്മ ആക്ച്വലി കോസ്മോയിലാണ് പോകുന്നത് ട്രീറ്റ്മെന്റ്, ഒരു ഡോക്ടറിനെ ഇപ്പൊ കാണുന്നുണ്ട്. മരുന്ന് കഴിച്ച് ഇപ്പൊ കൺട്രോൾ ചെയ്താണ് പോണത്. ഞങ്ങൾക്ക് ഇപ്പം ഇനി ഒരു ട്രീറ്റ്മെന്റ് എടുക്കണോന്ന് വെച്ചാൽ തന്നെ അതിനൊരു സാമ്പത്തികപരമായിട്ട് നമുക്ക് എന്തെങ്കിലും വേണമല്ലോ. അപ്പം സർജറി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെയും നമുക്ക് പൈസയാണ് ഒരു ഫാക്ടർ. അത് ഞങ്ങൾക്ക് ഇപ്പൊ അങ്ങനെ ഒരു ഹെവി ആയിട്ട് എടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ അമ്മയുടെ ഒരു വിൽ പവറും അമ്മ അതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ അമ്മ ഒരിക്കലും ഇപ്പം ഇവിടെ വരില്ല, അങ്ങനെ എൻ്റെ കൂടെ ഇപ്പൊ ഇങ്ങനെ നിൽക്കില്ല. അമ്മയ്ക്ക് ആ ഒരു ദൈവവിശ്വാസവും അമ്മയുടെ വിൽ പവറും കാരണമാണ് അമ്മ ഇപ്പോഴും ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിൽക്കുന്ന. ഞാനൊരു ഞാൻ ചോദിച്ചിട്ടൊന്നും പറയുന്നതല്ല, എന്നാലും ഞാനൊരു സ്വാതന്ത്ര്യം എടുത്ത് മോനോട് പറയുകയാണ്. 24 വാർത്താ ചാനലിന്റെ ഒരു ചെയർമാനുണ്ട്, ഒരു ചെയർമാനേ ഉള്ളതിന്, അത് ആലിങ്കൽ മുഹമ്മദ് എന്ന് പറയും. അദ്ദേഹം സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള കുറേ സ്ഥലത്ത് ഹോസ്പിറ്റൽസ് നടത്തുന്ന ആളുകൂടിയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ മോനെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തും. താങ്ക് യു സോ മച്ച്. അപ്പോൾ അമ്മയുടെ ട്രീറ്റ്മെൻറ്റ് കാര്യമൊക്കെ നമുക്ക് അദ്ദേഹത്തെ ഏൽപ്പിക്കാം, കേട്ടോ? ഡോണ്ട് വറി, അത് വിട്ടുകളഞ്ഞു. ഈ കുടുംബത്തെ ഈ അവതരിപ്പിക്കുന്നത് ഇവിടത്തേക്ക് വേണ്ടിയല്ല, ലോകമെമ്പാടും ഇരുന്ന് ആർഭാടത്തിന് നടുവിൽ ജീവിക്കുന്ന ഒരുപാട് മാതാപിതാക്കളും കുട്ടികളും ഉണ്ടല്ലോ, അവരൊക്കെ കാണട്ടെ ഒരു കുട്ടി എങ്ങനെ വളരും ഈ സമൂഹത്തിൽ എന്ന്. ഞാൻ ശ്രീ ആലിങ്കൽ മുഹമ്മദിനോട് അഭ്യർത്ഥിച്ചതാണ് ആ പരിപാടിയിൽ. അദ്ദേഹം അത് അറിഞ്ഞിട്ടില്ലായിരുന്നു. ഇന്നാണ് അദ്ദേഹം അറിഞ്ഞത് ഈ അമ്മയ്ക്കുള്ള പെർക്കിൻസൺ രോഗം ബാധിച്ചിട്ടുള്ള ഈ അമ്മയ്ക്കുള്ള ചികിത്സയ്ക്കും അതേപോലെ ഈ മകന് പഠിക്കാനുള്ള പണവും എത്ര ആവശ്യമുണ്ടോ അത് നൽകാൻ. എനിക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു കാര്യമാണ് നിങ്ങൾ അവനെ കണ്ടു പഠിക്കണം. അവൻ പഠിച്ച് അവൻ്റെ അസുഖമുള്ള കുഞ്ഞിനെ അനിയനെ അവൻ നോക്കുന്നു, അതേപോലെ രോഗബാധിതയായ അമ്മയെ അവൻ ശുശ്രൂഷിക്കുന്നു. ഇതിലും വലിയത് ഒരു പാഠമായി നിങ്ങൾക്ക് തരാൻ ഈ ലോകത്തൊന്നുമില്ല. നന്ദി മാത്രം കാണാൻ കടപ്പെട്ടിരിക്കുന്നു. ഫ്ലവേഴ്സ് ടി വിക്ക് പ്രിയണ്ടൻ നായർ സാറിന് ഒരു കൂപ്പ് കൈ, അലിങ്കൽ മുഹമ്മദ് സാറിനും കോടി 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 നന്ദി. അമ്മയുടെ ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായി അല്ലേ? നിങ്ങൾ എനിക്ക് തോന്നുന്ന രണ്ടാമത്തെ വിവാഹത്തിൽ ഉണ്ടായ മോനും മക്കളാണ്. അമ്മ ഇതൊക്കെ ഒരുപാട് ഓർമ്മിക്കേണ്ട കാര്യങ്ങളാണെന്ന് തോന്നുന്നു അല്ലേ? അമ്മ ജനിച്ചത് എവിടെയായിരുന്നു? ഞാൻ ജനിച്ചത് ആൻഡമാൻസിലായിരുന്നു. ആൻഡമാനിക്കോ അവിടെ നിങ്ങൾ അവിടെ വരാൻ കാര്യം എന്തായിരുന്നു? എന്റെ പപ്പയ്ക്ക് അവിടെ ഷിപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ജോലിയായിരുന്നു.
അപ്പൊ എന്റെ അമ്മയെ കല്യാണം കഴിച്ചിട്ട് അങ്ങ് കൊണ്ടുപോയതാ 1964. അവിടെ എന്റെ ഫാദർ വർക്ക് ചെയ്യായിരുന്നു. അവിടെ ഞങ്ങൾ നാലു പേരാ, എന്റെ എൽഡർ ബ്രദർ, യങ് സിസ്റ്റർ, യങ് ബ്രദർ, നാലു പേരും അവിടെ ജനിച്ച് വളർന്നത്. 6th സ്റ്റാൻഡേർഡിലായപ്പോഴാണ് കേരളത്തിൽ വന്നേ. പിന്നെ ഞാൻ പഠിച്ചത് സർവോദയ വിദ്യാലയ സ്കൂളിലാ, പിന്നെ ഓൾ സെയിൻസിൽ കോളേജിൽ പഠിച്ചു. അത് കഴിഞ്ഞ് ഞാൻ BDSന് പോയി, മാംഗ്ലൂരിലായിരുന്നു BDS ചെയ്ത്. ആ BDS പഠിക്കുന്ന സമയത്തായിരുന്നു എന്റെ കല്യാണം, ഫസ്റ്റ് കല്യാണം. എന്റെ ബ്രദറിന്റെ ഫ്രണ്ട് ആയിരുന്നു, ഫാമിലി രണ്ടുപേർക്കും അറിയായിരുന്നു, അങ്ങനെ കല്യാണം കഴിച്ചതാ. അപ്പൊ ഞാൻ വളരെ സന്തോഷമായിട്ട് കഴിയായിരുന്നു ആ മാരേജിൽ. മൈക്കിൾ എന്നാ പേര് ഹസ്ബൻഡ് പേര്, മോന്റെ പേര് നിഖിൽ. ആ മോന്റെ പേരാ ഞാൻ ഈ നിഖിലിട്ടേക്കുന്നത്. ആ മോൻ മരിച്ചതിനു ശേഷമാണ് 15 കഴിഞ്ഞിട്ടാ ഈ മോൻ വരുന്നത്. അപ്പം ഞങ്ങൾ കല്യാണം കഴിഞ്ഞ 10 ഞങ്ങൾ ദുബായിലായിരുന്നു. അപ്പൊ ഞങ്ങള് ഒരു ഹോളിഡേക്ക് നാട്ടിൽ വന്നതാ. അപ്പം ഒരു റിസോർട്ടിൽ പോയി, തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ കാർ ഓടിക്കുമായിരുന്നു, ഹസ്ബൻഡും മോനും നിഖിലും ഉണ്ടായിരുന്നു. നിഖിലിന് അന്ന് 7.5. അപ്പം രണ്ടുപേരെയും എനിക്ക് ഓൺ ദ സ്പോട്ട് ആ ഇതിൽ രണ്ടുപേരെയും നഷ്ടപ്പെട്ടു. 2001 ഞാൻ കോമയിലായിരുന്നു, ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. 72 ഒരു ലോറിയായിട്ട്, ഓപ്പോസിറ്റ് ലോറിയായിട്ട്. ഹസ്ബൻഡ് ബാക്കിൽ, മോൻ ഫ്രണ്ടില്, നിഖിൽ ഫ്രണ്ടിലായിരുന്നു, രണ്ടുപേരും ഉറക്കമായിരുന്നു. നിഖിലിന് അപ്പൊ എത്ര വയസ്സുണ്ടായിരുന്നു? 7.5. ഞാൻ കോമയിലായിരുന്നു, ഞാനും മരിച്ചു എന്ന് പറഞ്ഞ പേപ്പറിലൊക്കെ കോമയിലായിരുന്നു അല്ലേ? ദിവസം തന്നെ ഹസ്ബൻഡ് മരിച്ചോ? മകനും മരിച്ചു, രണ്ടുപേരും സ്പോട്ടിൽ. പക്ഷെ ഞാൻ ഒന്നും അറിയുന്നില്ല. ഞാൻ ഈ 72 കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യുമ്പോഴാ അറിയുന്നത് രണ്ടുപേരും മരിച്ചു പോയെന്നുള്ളത്. അപ്പൊ പറഞ്ഞോ അമ്മയുടെ ആശുപത്രി കല്ലറയിലോട്ടാ കൊണ്ടുപോയത്, ഡിസ്ചാർജ് ചെയ്തിട്ട് തന്നെ കല്ലറയിൽ കൊണ്ടുപോയി. 2 കഴിഞ്ഞ് പിന്നെ എന്നെ ദുബായിക്ക് തിരിച്ചു കൊണ്ടുപോയി. എന്റെ ഫാദറും മദറും എന്റെ സിബ്ലിങ്സും കൊണ്ടുപോയായിരുന്നു. അവര് തന്നെയാ നോക്കിയത് തന്നെ ആ സമയത്ത്. പിന്നെ ഞാൻ 2004 എന്റെ സെക്കൻഡ് മാരേജ്. അതെങ്ങനെയാണ് കല്യാണം വന്നത്? അത് എന്റെ ഹസ്ബൻഡിനെ, മൈക്കിളിനെ അറിയാവുന്ന ഫ്രണ്ട്, കോമൺ ഫ്രണ്ട്സ് ആയിരുന്നു വിനോദിന്റെ, അങ്ങനെ വന്നതാ. വിനോദ് സിംഗിൾ സണ്ണ, അപ്പോ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ ഇത് അറിഞ്ഞ്, ട്രാജഡി ഒക്കെ അറിഞ്ഞ് വന്ന് കല്യാണം കഴിഞ്ഞ് വന്നു. ഇതൊക്കെ പറഞ്ഞിട്ട് ഹിന്ദു നായരായിരുന്നു. അപ്പൊ അയാൾക്ക് ഈ സമുദായവും ജാതി ഒന്നും വിഷയമായിരുന്നില്ല. അപ്പൊ കാരണം കല്യാണം കഴിഞ്ഞപ്പോ പിന്നെ ഇതൊക്കെ പ്രശ്നമായോ ഈ ജാതിയൊക്കെ? ഞങ്ങള് ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ഫാമിലി. അപ്പം അവർക്ക് ഇങ്ങനെ ഒരു രണ്ടാമത് കല്യാണം കഴിഞ്ഞത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള, അതല്ല ഈ രണ്ട് ഫാമിലിക്കും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രണ്ട് ഫാമിലി ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അത് ഈ ജാതിയും മതവും ആണോ പ്രശ്നം? അതോ തീർച്ചയായിട്ടും വേറെ ഒന്നും ഇല്ല. 2004 വേറെ കല്യാണം കഴിക്കുന്നു അല്ല, 2001 തൊട്ട് ഈ പുള്ളിക്കാരൻ, ഞാൻ റിക്കവർ ചെയ്യാനായിട്ട് 1.5 എടുത്തു. അപ്പൊ എന്നെ വീട്ടിൽ വന്ന് കാണുമായിരുന്നു ഈ പുള്ളി, എന്റെ ആവശ്യ നിലയിലും കണ്ടോണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ വന്നിട്ട് പറഞ്ഞ, ഐ വുഡ് ലൈക്ക് ടു ഗെറ്റ് മാരിഡ് ടു യു എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, സി ഞാൻ ഇത്രയും ഒരു ഇതിൽ കഴിഞ്ഞ് വന്നതല്ലേ, ഓ ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് ഓക്കെ, ഐ വോണ്ടഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ അപ്രോച്ച്, അങ്ങനെ കല്യാണം നടന്നതാ. 2004 ഞാൻ മാത്രമേ ഉള്ളൂ സമ്മതിച്ച്. ഇവിടെ വന്ന് രജിസ്റ്റർ മാരേജ് ചെയ്തായിരുന്നു ട്രിവാൻഡ്രത്ത് വന്നിട്ട്. വീട്ടിലെ അമ്മയും അച്ഛനൊന്നും സമ്മതിച്ചില്ല? ആരും. അയാളുടെ അച്ഛനും അമ്മയും സമ്മതിച്ചില്ല. പിന്നീട് ഈ നിഖിലുണ്ടായ 2005 ഞാൻ വലിയൊരു ആക്സിഡന്റ്, ഞാൻ ട്രക്കോസ്റ്റമി കഴിഞ്ഞ പേഷ്യന്റാ. ഒരുപാട് പരിക്കൾ ഉണ്ടായിരുന്നു. ഓ, ഞാൻ ഒത്തിരി സർജറീസ്, 10-12 സർജറീസ് കഴിഞ്ഞ ആളാ ആക്സിഡന്റ് കഴിഞ്ഞിട്ട്. അപ്പൊ എനിക്ക് എന്റെ തോട്ടിൽ പോലും ഇല്ല രണ്ടാമത്തെ ഒരു കുട്ടി എന്നുള്ളത്. നിഖിൽ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ ആദ്യത്തെ ഹസ്ബൻഡില്, ഒരു കുട്ടി ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ഇറ്റ് വാസ് ഓൾ അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. അതും 15 കഴിഞ്ഞു. എന്റെ 35 നിഖിൽ ഉണ്ടായത്. ഇപ്പൊ അമ്മയുടെ കാര്യങ്ങളെല്ലാം നിഖിൽ നോക്കുന്നുണ്ടല്ലേ? ആ, എല്ലാം അവനോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും അറിയാം. അവൻ എന്റെ വീട്ടിലെ ഒരു മാനാ, ഒരു ഗൃഹനാഥനാ. ഗൃഹനാഥനാ, അതാണ് നമ്മുടെ ബഹുമാനം. ഇത്രയും പ്രായത്തിലുള്ള ഗൃഹനാഥന്മാരെ കാണാൻ വിഷമമാണ്. ഞാൻ ഈ രണ്ടാമത്തെ ഹസ്ബൻഡിലേക്ക് മടങ്ങി വന്നല്ലേ, അപ്പോ അദ്ദേഹം അത്യാവശ്യം സാമ്പത്തികം ഉള്ളൊരു വീട്ടിലായിരുന്നല്ലോ. അപ്പൊ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പം ഈ സമ്പത്തൊക്കെ വീട്ടുകാർ തിരിച്ചെടുത്ത അവസ്ഥ എന്തെങ്കിലും ഉണ്ടായോ? അല്ല, പുള്ളിക്കാരൻ മസ്കറ്റിലാ ജനിച്ചു വളർന്നതൊക്കെ, രണ്ടാമത്തെ ആള്.
ആദിത്യ ഭർത്താവോ? ആദിത്യ ആളിട്ട് വേണ്ടിത്തരും, പക്ഷെ അബുദാബി സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ട നിലയിലായിരുന്നു. നല്ല സാമ്പത്തിക. ഈ മരിച്ചു കഴിഞ്ഞപ്പോ ആ വീട്ടുകാരുടെ അവസ്ഥ എന്തായിരുന്നു? മരിച്ചു കഴിഞ്ഞപ്പോ എല്ലാം അങ്ങ് എടുത്തിട്ട് പോയി, വസ്തുക്കളെല്ലാം കൊണ്ടുപോയി, എല്ലാ പ്രോപ്പർട്ടി എവറിഥിങ്, അങ്ങനെ അങ്ങ് പോയതല്ലേ, എല്ലാം കൊടുത്തു. ഈ രണ്ടാമത്തെ ഭർത്താവ് അദ്ദേഹം വളരെ താല്പര്യത്തോടെ താങ്കളുടെ ഈ അവസ്ഥയും ഒക്കെ കണ്ട് കൂടെ നടന്ന് റിക്വസ്റ്റ് ചെയ്ത് നിങ്ങൾ കല്യാണം കഴിച്ചവരാണ്. അപ്പൊ അതിനുശേഷം ഈ മനുഷ്യന്റെ സ്വഭാവത്തിൽ മാറ്റം ഉണ്ടായോ? ഒത്തിരി മാറ്റം ഉണ്ടായി. കാരണം പുള്ളി എന്റെ ആദ്യത്തെ ഹസ്ബൻഡ് വളരെ റിച്ച് ആയിരുന്നു. അപ്പൊ പുള്ളിയുടെ പ്രോപ്പർട്ടീസും പുള്ളിയുടെ പൈസ ഒക്കെ എന്റെ ഉണ്ടെന്നായി രണ്ടാമത്തെ ആള് വിചാരിച്ചത്. ഓ, അത് ശരി, അതും കൂടെ അദ്ദേഹം ലക്ഷ്യമായിരുന്നു. അതായിരുന്നു. അപ്പൊ പുള്ളി സൂക്ഷിച്ച് ജീവിക്കാൻ രണ്ടാമത്തെ ആള് വന്നു. ലക്ഷ്യത്തിലാ വന്നത്? സ്നേഹം കൊണ്ടല്ല, സ്നേഹം കൊണ്ടായിരുന്നെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുമായിരുന്നു. ഈ കുട്ടികൾ ഫാദർ ഇല്ലാതെ വളരത്തില്ലായിരുന്നു. ഉണ്ടായിരുന്നു, പക്ഷെ അറിഞ്ഞില്ലായിരുന്നു. അങ്ങനെ കാർഡിയക് അറസ്റ്റ്, മൾട്ടി ഓർഗൻ ഫെയിലിയർ ആയിരുന്നു. അത് ഷാർജ വെച്ചിട്ട് തന്നെയായിരുന്നു അല്ലേ? ഗുജറയിൽ വെച്ചായിരുന്നു. അപ്പൊ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ അമ്മയ്ക്കും ഈ അപ്പുവിനും നിഖിലും വേറെ ആരും ഇല്ലാതായി അല്ലേ? ആരും ഇല്ല സാറ. നിഖിലിനെ ഞാൻ ഹോസ്പിറ്റലിലൊക്കെ ഒറ്റയ്ക്കാ എല്ലാം ഹാൻഡിൽ ചെയ്ത്, ജനിച്ച നാള് തൊട്ട് എല്ലാം ഒറ്റയ്ക്ക്. ഈ കുട്ടി എനിക്ക് ഒരു ശല്യം തന്നിട്ടേയില്ല, ഒരു ഒരു കളിപ്പാട്ടം പോലും വാങ്ങിച്ചു തരണോന്ന് പറഞ്ഞിട്ടില്ല. ഈ കുട്ടി ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഒരു സാധനം വേണോന്ന് പറയത്തില്ല. ഒന്നും എന്നെ ഒരു ശല്യം ചെയ്യാത്ത കുട്ടി എന്നാ ഞാൻ അവനോട് എപ്പോഴും പറയാം, ഓന എന്തെങ്കിലും വേണോന്ന് പറ ഒന്നും പറയില്ല. അങ്ങനെയുള്ള ഒരു കൊച്ചാ, ഒരു ഭാഗ്യമാ. അയ്യോ, ഐ ആം ബ്ലെസ്ഡ്. അതെ അതെ അതെ. ആ നിഖിൽ അമ്മയ്ക്ക് ഭയങ്കര ബഹുമാനമാണല്ലോ ഇയാളോട്. ഒരു അമ്മയ്ക്ക് ചെറിയ പ്ലസ് ടുവിന് പഠിക്കുന്നതിന് മകനോട് ബഹുമാനം തോന്നുന്ന ചെറിയ കാര്യമല്ലേ. ഓക്കെ, കാര്യം കളിച്ചു നടക്കേണ്ട പ്രായമാ. ഈ കളിച്ചു നടക്കേണ്ട ഒരു പ്രായം, ഒരു കുട്ടിത്തൊക്കെ നന്നായിട്ട് സമ്പാദിച്ചു കൂട്ടേണ്ട കാലം, ആ സമയത്ത് ഈ 18 വയസ്സ്, ഈ സമയത്ത് എല്ലാ ഉത്തരവാദിത്തങ്ങളും ചുമലിലേറി എന്ന് വരുമ്പോ കുറച്ചു ദിവസം നമുക്ക് ബോറടിക്കില്ലേ? ഇപ്പോ അങ്ങനെ ബോറടിച്ചിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട്. കാരണം ഞാൻ എപ്പോഴും ഞാൻ എന്നെ തന്നെ സ്വയം ശപിച്ചിട്ടുണ്ട്, ഞാൻ എന്തിനു ഈ ലോകത്ത് ജനിച്ചു. കാര്യം ഒരു സന്തോഷം ഇല്ല, എപ്പൊ നോക്കിയാലും സങ്കടം സങ്കടം സങ്കടം. ഇതിൽ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും റിലീഫ് കിട്ടുമോ എന്ന് ആലോചിച്ച് എന്താ പറയാ, ജീവിതം പോലും അവസാനിപ്പിക്കാം എന്ന് അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അത് കാര്യം നമ്മൾ അത്രയും ഈ കൊറോണ ടൈമിലൊക്കെ നമ്മൾ അത്രയും ലൈക്ക് ആഹാരം ഇല്ലാണ്ട് പോലും കിടന്ന സമയങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ കിടന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് അമ്മ ഫുഡും മേടിച്ചു തരും. അമ്മ അന്ന് പട്ടിണി കിടക്കും ഞങ്ങൾക്ക് വേണ്ടി. അപ്പൊ ഞങ്ങളാണ്, ഞങ്ങൾ രണ്ടുപേരും ഫുഡ് കഴിക്കുകയും അമ്മ ആ ഫുഡ് നോക്കി. അപ്പൊ എനിക്കത് ആദ്യം ആ പ്രായത്തിന്റെ ഇതിൽ എനിക്ക് മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ് അമ്മ അങ്ങനെ ഫുഡ് കഴിക്കാണ്ടിരിക്കുന്നത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അമ്മ അത് പൈസ ലാഭിക്കാൻ വേണ്ടിയാണ്. കാര്യം ഞങ്ങൾക്ക് അന്ന് പൈസ ഇല്ല, എന്ത് ഒരു ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ നമുക്കത് വേണം അങ്ങനെ എനിക്ക് ചോദിക്കാൻ പോലും എനിക്ക് പറ്റത്തില്ല. എനിക്ക് അത് വേണം ഇത് വേണം, ഇപ്പൊ ബാക്കിയുള്ള പിള്ളേരൊക്കെ ചോദിക്കുന്ന പോലെ എനിക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റില്ല. ബിക്കോസ് പൈസ ഇല്ല, ഒന്നിനും പൈസ ഇല്ല. ഞങ്ങൾ ആ പെട്ടിരിക്കുന്നൊക്കെ ഒരു സമയത്ത് എല്ലാം കൊണ്ടും ഇവന്റെ കാര്യം അമ്മയുടെ കാര്യം ഈ സ്ട്രെസ്സും പിന്നെ പഠിത്തം, അതിന്റെ ഇടയിൽ പഠിത്തം ഉണ്ടല്ലോ, അപ്പൊ പഠിത്തം ഇതെല്ലാം കൂടെ വന്നപ്പം എനിക്ക് പറ്റുന്നില്ല എന്ന് തോന്നി. ഞാൻ അന്ന് പ്രാർത്ഥിക്കില്ലായിരുന്നു. ഞാൻ എപ്പോഴും ഒരു ദൈവത്തിനോട് എനിക്ക് ഒരു താല്പര്യം ഇല്ലായിരുന്നു. പ്രാർത്ഥിക്കാത്തോ? അതെ അതെ, ദൈവം. കാര്യം അമ്മ എപ്പോഴും വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ ഞാൻ അമ്മയോട് എപ്പോഴും ചോദിക്കുന്നത് എന്തിനാണ് ഈ പ്രാർത്ഥിക്കുന്നത്, എന്തേലും ഉപയോഗമുണ്ടോ, അല്ലെങ്കിൽ എന്ത് ഗുണമാണ് ഉള്ളത് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇത് നിർത്തിവെക്ക്, ഒരു ഉപയോഗം ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വട്ടം. കാര്യം അമ്മ എപ്പോഴും അത് കഴിഞ്ഞാൽ അമ്മ പറയുന്നൊരു കാര്യം, നിനക്ക് നല്ല സമയം വരും നല്ല സമയം വരും. ഇത് കേട്ട് കേട്ട് ഞാൻ മടുത്തു തുടങ്ങി. കാരണം ഒരു നല്ല സമയവും വരുന്നില്ല, എപ്പൊ നോക്കിയാലും ഓരോ ദിവസം കഴിയും തോറും കൂടി വരിക. ലൈക്ക് കഷ്ടപ്പാട് ഒരു ദിവസത്തിനേക്കാള് ഇരട്ടിയായിരിക്കും അടുത്ത ദിവസം വരുന്നത്. അപ്പം അത്രയും ഇങ്ങനെ കഷ്ടപ്പാട് കൂടി 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 അങ്ങനെ ഒരു കുമിഞ്ഞുകൂടി നിൽക്കുക എന്നൊക്കെ പറയില്ല, ആ ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് അപ്പോഴാണോ ജീവൻ തന്നെ അവസാനിപ്പിക്കാന്നൊക്കെ ആലോചിച്ചത്? സത്യം, അങ്ങനെ ചെയ്യണമെന്നല്ല, ഞാൻ ചെയ്തില്ല. അപ്പൊ ഈ കോവിഡ് കാലത്ത് ഒരുപാട് വാരി കോരി സഹായിച്ച ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്, ഇന്ത്യക്കകത്തും പുറത്തുമുണ്ട്. അപ്പൊ അവരോടൊന്നും ഒരു സഹായവും നിഖിൽ ചോദിച്ചില്ലേ? ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് സാർ, ആരും ഇല്ലായിരുന്നു. ലൈക്ക് ഞങ്ങൾ അവിടെ ഒരു അനാഥരായതുപോലെ ഞങ്ങൾ മൂന്നുപേരവിടെ ഒറ്റപ്പെട്ട ഒരു അവസ്ഥ. അപ്പൊ ഞങ്ങൾ ടൗണിൽ തന്നെയാണോ നിങ്ങൾ താമസിക്കുന്നത്? സിറ്റി ആയിട്ടോ? തൊട്ട് അയലത്തെ ആളുകൾ താമസിക്കുന്നുണ്ടോ? ഫ്ലാറ്റില്. അയലത്തുകാരൊന്നും ചോദിക്കില്ലേ? ഇല്ല, അവരെല്ലാരും റൂം അങ്ങ് അടച്ചങ്ങ് കുത്തിയിരിപ്പാ. അങ്ങനെ നമ്മളെ അറിയാനോ കൂടെ അറിയാനോ അങ്ങനെ നെയ്ബേഴ്സ് ആയിട്ട് യാതൊരു ബന്ധമൊന്നുമില്ല. ഇപ്പൊ നിങ്ങളുടെ കാര്യമൊക്കെ മോനിട്ട് ഈ ന്യൂസ് 18 സംസാരിച്ചതിന് ശേഷം
ഈ അയലത്തുള്ള ആളുകളൊക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി? ഇല്ല, ആരുമില്ല, ആരും അറിഞ്ഞില്ല. ഇപ്പോഴും കൺഗ്രാജുലേഷൻസ് നിഖിൽ, ഈ ഒരു വാക്ക് പറയാൻ പോലും ആർക്കും സമയമില്ല എന്നുള്ളൊരിതാണ്. അഭിരാം, എന്താ അഭിരാമേ നിഖിലിന്റെ കാര്യങ്ങളൊന്നും ക്ലാസ്സിലെ ടീച്ചേഴ്സോ അല്ലെങ്കിൽ സ്കൂളിലെ ആളുകളോ മാനേജ്മെന്റോ ഒന്നും ആദ്യം ശ്രദ്ധിക്കാതെ പോയ എന്തുകൊണ്ടാണ്? ടീച്ചർമാർക്ക് അറിയായിരുന്നു. ടീച്ചർമാർക്കും പിന്നെ നമ്മൾ രണ്ട് മൂന്ന് ക്ലോസ് ഫ്രണ്ട്സ് അവനെ ഉള്ളൂ. ഫിനാൻഷ്യലി നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല, പക്ഷെ നമ്മൾ അവനെ അവന്റെ പ്രോബ്ലം എല്ലാം നമ്മള് കേൾക്കാറുണ്ട്. അവൻ എന്ത് വിഷമമാണെങ്കിൽ നമ്മളെ തന്നെ വന്ന് പറയും. അപ്പൊ നമുക്കാണ് ആ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ അവന്റെ സിറ്റുവേഷൻ അറിയാനുള്ളത്. പിന്നെ ടീച്ചർമാർക്ക്, ടീച്ചേഴ്സിനൊക്കെ ഇഷ്ടമാണോ പുള്ളി? അതെ, വിദ്യാർത്ഥി. അതെ, അപ്പൊ ശരി, അപ്പൊ കൂട്ടുകാരൻ, നല്ല കൂട്ടുകാരനാ അല്ലേ? നിഖിലിപ്പോ യഥാർത്ഥത്തിൽ ഈ 18 വയസ്സിലെ കുട്ടിക്ക് കിട്ടേണ്ട പുസ്തക പരിചയം, യാത്ര അല്ലെങ്കിൽ വിനോദയാത്ര പോവുക അല്ലെങ്കിൽ ബീച്ചിൽ പോയിരിക്കുക, സിനിമ കാണാൻ പോവുക, നാടകം കാണാൻ പോവുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് എന്റർടൈൻമെന്റ് ഉണ്ടല്ലോ. ആ എന്റർടൈൻമെന്റിലൊക്കെ പോകാൻ നിഖിലിന് പറ്റുന്നില്ല എനിക്ക് മനസ്സിലാവുക. അതില് നിഖിലിന് വിഷമം ഉണ്ടാകാറുണ്ടോ? ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഞാൻ ഇല്ലെന്ന് പറയില്ല, അങ്ങനെ എന്റർടൈൻമെന്റ് എന്ന് പറയാൻ ഇന്നേ വരെ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം അതൊക്കെ ആലോചിക്കുമ്പോ സങ്കടമാണ്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അനുഭവിക്കാനുള്ള അനുഭവിച്ചല്ലേ പറ്റൂ, അത്രേ ഉള്ളൂ. ഒരു പക്ഷേ എനിക്കൊന്ന് നിഖിലിന്റെ ജീവിതം മാറാൻ പോകും. നിഖിൽ, എനിക്ക് അങ്ങനെയാ തോന്നുന്നത്, ചിലപ്പോ അങ്ങനെ ആയിരിക്കാം, ചിലപ്പോ ഇതൊക്കെ ഒരു നിമിത്തമായിരിക്കും നിഖിലിവിടെ വരുന്നതും. അതല്ല, നിഖിലിന്റെ അമ്മ എന്നെ കാണാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നു പറഞ്ഞപ്പോ എനിക്ക് ആ കണ്ണുകളിലെ തിളക്കം മനസ്സിലായി. അപ്പൊ അമ്മ, ചിലപ്പോ നിങ്ങളുടെ ജീവിതം മാറാൻ പോവായിരിക്കും. ഈ ലൈഫിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ചിലപ്പോ ഈ ഫ്ലോറിൽ നിന്നായിരിക്കും. ഈ ഫ്ലോറിൽ വന്ന പല ആളുകളും അവരുടെ വേദനയ്ക്കൊക്കെ അവസാനം ഉണ്ടായി വേറെ ലൈഫിലേക്ക് പറന്നു പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അതിലൊരാൾ ഈ കുടുംബമായിരിക്കും. അപ്പോ നിഖിൽ, യഥാർത്ഥത്തിൽ ഈ അപ്പുവിന്റെ കാര്യം, ഇങ്ങനെ ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയെ സംരക്ഷിക്കാനും അവന്റെ കാര്യങ്ങൾ നോക്കാനും ഇത്തിരി പാടാണ്. അപ്പൊ നിഖിൽ ഏത് പ്രായം മുതലാണ് അപ്പുവിന്റെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയത്? ഒരു കൊച്ചിലെ തൊട്ട്, ഞാൻ പറഞ്ഞ അച്ഛൻ മരിച്ച ഒരു ടൈം, ഒരു 9 തന്നെ തുടങ്ങി. 10 ഇവനെ കുളിപ്പിക്കണം, ഭക്ഷണം വാരി കൊടുക്കണം അല്ലേ? അപ്പോഴൊക്കെ അമ്മ ഓക്കെ ആയിരുന്നു, അമ്മ ഒരു വിധം ഒക്കെ ചെയ്യും. ഈ പാർക്കിൻസോണിസം വന്നിട്ട് 2 ആയിട്ടുള്ള അമ്മയ്ക്ക്. അപ്പൊ ഇത് സ്കാൻ ചെയ്ത് ഇത് കണ്ടുപിടിച്ചത് ലൈക്ക് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ഇങ്ങനെ ഇതാണ് എന്ന് കണ്ടു. പക്ഷെ 2 മുമ്പിലെ അമ്മയ്ക്ക് ഈ തളർച്ചയും അമ്മ വയ്യാണ്ടൊക്കെ ഈ ടെൻഷൻ ഒരുപാട് എടുക്കുന്നുണ്ട്. ഇത് ബ്രെയിനിലാണ് എഫക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അത് 2 മുമ്പേ ഉണ്ട്, പക്ഷെ കണ്ടുപിടിച്ചിട്ടില്ല. ഇത് കണ്ടുപിടിച്ച ലാസ്റ്റ് ഇയർ ആണ്. അപ്പോഴാ ടൈമിൽ കുഴപ്പമില്ല, അമ്മ കുളിപ്പിക്കുകയും ഇവനെ കഴിപ്പിക്കുകയും ഒക്കെ. എന്നാലും ഞാൻ വീട്ടിലെ പണി, പക്ഷെ ഇത് ഫുൾ എന്റെ തലയിലാവുന്നത് ഒരു 15 15 തൊട്ട് ഫുൾ വിറയലുണ്ട്. കൈ വിറയലും പിന്നെ കാലൊക്കെ ഇരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇപ്പൊ ഈ അമ്മ ഇരിക്കുന്ന രീതി ഉണ്ടല്ലോ, ഈ കുറെ സമയം ഈ ഒരു ഇരിപ്പിരുന്ന അമ്മ ഈ കാല് പെട്ടെന്ന് വേണിക്കും. ഈ മറ്റേ നമ്മൾ ഈ ടോയ് ഇങ്ങനെ പിടിച്ചു മാറ്റുന്ന ഈ കാലിങ്ങനെ പൊക്കി ഇങ്ങനെ എടുക്കണം, എന്നാലേ എണീക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു അവസ്ഥ. അമ്മയും സഹായിക്കേണ്ടി വരും. അതെ അതെ അല്ലേ, ഇപ്പൊ അമ്മയെ സഹായിക്കേണ്ട ഒരു. ഓക്കെ, അപ്പൊ ഈ മോന് ഈ ഭക്ഷണം വെക്കാനൊക്കെ എവിടെ സമയം കിട്ടുക? ഭക്ഷണം ചിലപ്പോ ഒന്നും ഞാൻ വെക്കത്തില്ല, കൂടുതലും പുറത്തുനിന്നാ വാങ്ങിക്കാറില്ല. പിന്നെ അങ്ങനെ ഇപ്പൊ ഞാൻ ഉച്ചയ്ക്കൊക്കെ സ്കൂൾ, ഞാൻ കൂടുതലും വൈകിട്ടാ സ്കൂളിൽ നിന്ന് വരുന്നത്. രാവിലെ 7:30 ബസ് കയറി പോയിട്ട് ഞാൻ ഒരു 5 ആവും ഞാൻ എത്തുമ്പോ. അഥവാ ഉച്ചയ്ക്കാണ് ഞാൻ വരുന്നുവെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് ചിലപ്പോ നേരത്തെയൊക്കെ വരുമല്ലോ. അപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ ഞാൻ ഫുഡ് ഉണ്ടാക്കും, അല്ലെ വൈകിട്ടാണ് വരുന്നെങ്കിൽ കൂടുതലും പുറത്തുനിന്നാണ് വാങ്ങിച്ച് കഴിക്കുക. രാവിലെ ഞാൻ 4 അപ്പൂനെ എപ്പോഴാ കുളിപ്പിക്കേണ്ടത്? അപ്പൂനെ രാവിലെ കുളിപ്പിക്കില്ല, രാവിലെ ഇവൻ ഉറങ്ങും. ഇവൻ രാത്രി ഭയങ്കര ലേറ്റ് ആയിട്ട് ഉറങ്ങാറ്, ഒരു 1-2 നിഖിൽ ഉണർന്നിരിക്കുമോ? ഞാനും ഉണർന്നിരിക്കും. ഞാൻ ഇവനെ ഉറക്കിയിട്ടാണ് ഞാൻ ഉറങ്ങുന്നത്. അപ്പൊ ചില ദിവസങ്ങളൊക്കെ സ്കൂളിലൊക്കെ പോയി ചെന്ന് ഞാൻ അറിയാണ്ടൊക്കെ ഉറങ്ങി പോയിട്ടുണ്ട്. എത്ര മണിക്കൊക്കെ സാധാരണ അപ്പു ഉറങ്ങും? ഇവൻ 1-2 എന്നിട്ട് രാവിലെ മോൻ 5 എഴുന്നേക്കും. അപ്പൊ 2 ഉറങ്ങാൻ പറ്റൂ? അത്രയും മതിയോ? മതിയോ എന്ന് വെച്ചാ ഇല്ല, കാര്യം അതിന്റേതായിട്ടുള്ള പ്രശ്നങ്ങളും എനിക്കുണ്ട്. ഈ തലവേദന ഒക്കെ ഇടയ്ക്കൂടെ ഒക്കെ വരും, അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടീച്ചേഴ്സൊക്കെ ഈ കാര്യം അറിഞ്ഞു അഭിരാം പറയുന്നുണ്ടല്ലോ, അപ്പൊ അവരിന്നിട്ട് അവരുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? അത് എനിക്ക് സ്പെഷ്യൽ മെൻഷൻ പറയാനുള്ള എന്റെ ക്ലാസ് ടീച്ചറിനാണ്, ഷിജി സാർ എന്നാണ് പേര്. പുള്ളിയാണ് എന്നെ ഫിനാൻഷ്യലി, പുള്ളി അത്ര ഒരു ഇതല്ലെങ്കിലും ഞങ്ങൾക്ക് ഒരുപാട്, എനിക്കൊക്കെ പഠിക്കുന്നതിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഒരുപാട് സപ്പോർട്ട് എനിക്ക് പുള്ളി തന്നിട്ടുണ്ട്. അതിന് എത്ര സാറിനോട് എനിക്ക് ഒരുപാട് കടപ്പാടെന്ന അപ്പുറം എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ അത് പറയാം. സാർ എന്റെ വീട്ടിൽ വന്നു, എന്റെ അവസ്ഥ അറിഞ്ഞു. സാറിന് ഒരു ദിവസം സാറ് ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോ സാറിൻ്റെ പൈസ ഇല്ല, സാർ എന്നിട്ട് പോലും ഒരു 1,000 ഞങ്ങളുടെ കയ്യിൽ തന്നു. ഓ, അത്രയും നല്ലൊരു മനുഷ്യനാണ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇന്നാട്ടി കുറവാണെന്നുള്ളതാണ്. അപ്പം ഈ അപ്പുവിനൊരു സ്പെഷ്യൽ സ്കൂളില്
നിങ്ങൾ ചേർത്തിരുന്നല്ലോ, അവിടെ എന്താ സംഭവിച്ച? സ്കൂളിൽ തുടരാൻ കഴിഞ്ഞില്ലേ? ഇല്ലേ, അവിടെ ഈ എന്ത് പറ്റിന്ന് വെച്ചാൽ ഇവന് വേണ്ടത്ര കെയർ കൊടുക്കുന്നില്ല. അപ്പൊ അവിടെ എന്നാ പറ്റിന്ന് വെച്ചാല് ഇവനെ പിടിച്ച് ഇവരുടെ എന്തോ അസംബ്ലി എന്തോ ബന്ധപ്പെട്ട് ഇവനെ പിടിച്ച് റൂമിൽ പൂട്ടിയിട്ടു. ഇവൻ കരയുവാന്നും പറഞ്ഞിട്ട് റൂമിൽ പൂട്ടിയിട്ടു. അത് അമ്മ അന്നൊരു ദിവസം എന്തോ സ്കൂളില് വണ്ടി എന്തോ പോയ സമയത്ത് അമ്മ ഇവൻ കരയുമായിരുന്നു അതിനകത്ത് റൂമിൽ ഇരുന്ന്. അമ്മ അത് കേട്ടില്ലോ ആയിരുന്നു എങ്കിൽ അവൻ ആ റൂമിൽ തന്നെ കിടന്നേനെ. വൈദ്യത്തിന് അമ്മ ആ കരച്ചിൽ കേട്ടോണ്ട് ഇവൻ അവിടെ നിന്ന് ആ സ്പോട്ടിൽ തന്നെ എടുത്തു, പിന്നെ അവനെ വിട്ടിട്ടില്ല. ഓക്കെ, നിഖില് പറയുന്നുണ്ടായിരുന്നു ഈ ആ ടിവിയില് വന്ന കാര്യത്തിൽ പറഞ്ഞുണ്ടായിരുന്നു ഇവർക്കെല്ലാം കുക്ക് ചെയ്ത് നിഖിലിന് കുക്കിങ്ങിൽ ഒരു ടേസ്റ്റ് വന്നു. അത്യാവശ്യം കുക്കായോ? കുഴപ്പമില്ല, അറിയാം. എന്തൊക്കെ കുക്കിങ് അറിയാം? കറികളൊക്കെ ഉണ്ടാക്കും, പിന്നെ ചായ ഇങ്ങനെയൊക്കെ അത്യാവശ്യം ചോറ് കാര്യങ്ങള്. അതിനിടയില് നമ്മുടെ ഷെഫ്പിള്ള വിളിച്ചായിരുന്നു അല്ലേ? നമ്മുടെ മാസ്റ്റർ ഷെഫ്പിള്ള വിളിച്ചിട്ട് എന്താ പറഞ്ഞ അദ്ദേഹം? പുള്ളിയുടെ ആ കൊച്ചിയിലെ റെസ്റ്റോറന്റ് ഉണ്ടല്ലോ, അവിടെ പുള്ളിയുടെ ഒരു 1 week ഇന്റേൺഷിപ്പ് എനിക്ക് തരാന്ന് പറഞ്ഞു. അതായത് എന്റെ ഈ +2 ബോർഡ് എക്സാംസ് കഴിഞ്ഞിട്ട് എന്നെ ഇവിടുന്ന് കൊച്ചിയിലോട്ട് കൊണ്ടുപോകും. അപ്പൊ ഒരു 1 week ഇന്റേൺഷിപ്പ് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് 4 വർഷത്തെ കോഴ്സും കൂടെ പഠിക്കാന്ന് പറഞ്ഞു. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടോ നിഖിലിന്? ഏറ്റവും നന്നായിട്ട് വെക്കാൻ പറ്റുന്ന ഏത് ഭക്ഷണോ? അങ്ങനെ ഒരു നൂഡിൽസ് ഞാൻ ഉണ്ടാക്കും. ചെറുതായിട്ടൊന്നും ഞാൻ പ്രത്യേക ഒരു ബ്രാൻഡ് ആക്കിയാലോ അക്രോസ് ദ വേൾഡ്. ഓക്കെ, അമ്മയോട് ചോദിക്കാം. അമ്മ അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആളല്ലേ? നിഖിലിന്റെ കുക്കിംഗ് എങ്ങനെയുണ്ട്? നല്ലതായിട്ടുണ്ട്. ആണോ? നല്ലതായിട്ട് അവൻ ഉണ്ടാക്കുന്നതിൽ അവന്റെ നൂഡിൽസ് എങ്ങനെയുണ്ട്? അമ്മ എൻജോയ് ചെയ്തിട്ടുണ്ടോ? നല്ല ടേസ്റ്റാ. ആണല്ലേ, താങ്കളൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ടോ ഇദ്ദേഹത്തിന്റെ കുക്കിംഗ്? നൂഡിൽസ് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷെ ചായ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മോൻ ഉണ്ടാക്കി കൊണ്ട് തരാറുണ്ട്. ഞാൻ ഒരു രീതികളും നമുക്ക് ചെല്ലുമ്പോഴേ അവനെ കൊണ്ട് ഒന്നും ഉണ്ടാക്കിക്കാൻ തോന്നത്തില്ല. നിങ്ങൾ അയലത്താണോ താമസിക്കുന്നത്? 1 kilometer ഡിസ്റ്റൻസ് ഉള്ളൂ ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ വരാനുള്ള കാര്യം എന്തോ? ഞങ്ങള് ബന്ധുക്കളാണോ? ബന്ധുക്കളല്ല, ഞങ്ങള് അതായത് ഷേബിക്ക് ഒരു കെങ്കൻ ഭട്ടന്റെ ഒരു ബിസിനസ് ഉണ്ടായിരുന്നല്ലോ, അതുമായി ബന്ധപ്പെട്ടാണ്. ആ ബിസിനസ് നേരത്തെ നടത്തിയിരുന്നു അല്ലേ? പരിചയപ്പെടുന്നതും അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും അങ്ങനെയാണ് ഞങ്ങള് നല്ല കൂട്ടാവുന്നത്. അപ്പൊ നിഖിലിന്റെ കാര്യങ്ങളൊക്കെ പൊതുവെ നിഖിൽ ഇങ്ങനെ ആൾക്കാരോട് സംസാരിക്കാനും കുറവായിരുന്നു അല്ലേ? സന്ദർഭവശാൽ ഇങ്ങനെ ടി വി പറഞ്ഞു പോയതുകൊണ്ട് വൈറലായി പോയി സോഷ്യൽ മീഡിയയിലൊക്കെ. ഇപ്പൊ നിഖിൽ ഒരു താരമാണ്. നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് മത്സരത്തിലേക്ക് കടന്നാലോ. നിഖിൽ +2 പഠിക്കുന്ന വിദ്യാർത്ഥിയല്ലേ, അപ്പൊ താങ്കൾക്ക് പഠിക്കാൻ പറ്റിയ ഒരു മത്സരമാണ്. ഓക്കെ കുട്ടേട്ടാ, നിഖിലിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടേട്ടൻ അന്ത്യം വേണ്ടി നിക്കുക. കുട്ടേട്ടൻ കുക്കിങ്ങിലൊക്കെ താല്പര്യമുള്ള ആളാ. നിഖിൽ വിനോദ് ചന്ദ്ര, ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം. താങ്കളെ കുറിച്ച് കുറേയധികം കാര്യങ്ങൾ കുട്ടേട്ടൻ ഇവിടെ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. താങ്കൾ ഒരു മകയിരം നാളുകാരനാണ് അല്ലേ? താങ്കളുടെ സമയം മാറാൻ പോവുകയാണ്. ഇനി ഈ വർഷം മുതൽ താങ്കൾക്ക് നല്ല കാലം വരാൻ പോകുന്നു. എല്ലാവിധ ആശംസകളും. നിഖിൽ, താങ്കൾ നന്നായി മത്സരിക്കൂ. നിഖിലിനെ കാത്തിരിക്കുന്നത് 1 crore rupees. അപ്പൊ നമുക്ക് 10 questions വഴി 1 crore ഉണ്ട്, 20 questions വഴി 1 crore ഉണ്ട്, 20 questions വഴി പതുക്കെ പതുക്കെ നമുക്ക് പോകാം അല്ലേ? ഇപ്പൊ ലോകത്തെമ്പാടും ഇരുന്ന് മലയാളികൾ നിഖിലിന്റെ കാര്യം കേൾക്കുകയാണ്. നിഖിലൊക്കെ ഒരു മോഡലാ. ശരിക്കും നിഖിലെ നിർത്തിക്കൊണ്ട് ഞാൻ പറയല്ലോ, സാധാരണ കുട്ടികളൊക്കെ തന്നെ നമ്മൾ വളരെ പാമ്പർ ചെയ്ത് വളർത്തുന്ന ഒരു കാലത്ത് ഒരു കുടുംബം മുഴുവൻ തോളിലേറ്റി സ്കൂളിലും പോയി നടക്കുന്ന ഒരു വിദ്യാർത്ഥി നമുക്ക് കഥകളിലൊക്കെ എഴുതി വെക്കാൻ എളുപ്പമോ? പക്ഷെ യഥാർത്ഥ ജീവിതത്തിൽ ഇത്തിരി പാടാ അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കുക എന്നത്. അങ്ങനെ ഒരാളായിട്ട് നിഖിൽ മാറിയത് വളരെ സന്തോഷമുണ്ട്. നിഖിൽ ഇതുവരെ സംഭവിച്ചൊന്നും നിരാശപ്പെടരുത്, കാരണം സംതൃപ്തമായ ഒരു വഴിയിലേക്കുള്ള നിഖിലിന്റെ യാത്ര നിഖിൽ തുടങ്ങിക്കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ആയിരിക്കും നിഖിലിന്റെ കഠിനാധ്വാനം നിഖിലിനെ അവിടെ എത്തിക്കും. ഒരുപക്ഷെ എനിക്കൊന്നും നിഖിലിന് കുക്കിങ്ങിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഷെഫ്പിള്ള ആയിരിക്കും ഒരു ആപ്റ്റ് കാൻഡിഡേറ്റ്, അതല്ലെങ്കിൽ വേറെ വഴിക്ക് പോവാം. പക്ഷെ ഒരുപാട് വഴികൾ നിഖിലിന് മുമ്പിൽ തുറക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ആ ഒരു വിശ്വാസത്തോടെ നമുക്ക് മത്സരം തുടങ്ങിയാലോ? ഓക്കെ, ഞാൻ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. 10,000 രൂപയുടെ ചോദ്യമാണ്, ₹10,000. ഇവിടെ തുടങ്ങുമ്പോ തന്നെ 10,000 പൈസക്ക് ഇവിടെ ഒരു ക്ഷാമില്ല. ഓക്കെ, അപ്പൊ മോണിറ്റർ പ്ലീസ്. അപ്പൊ ആദ്യ ചോദ്യം 10,000 രൂപയുടെ ചോദ്യമാണ്. ഞാനൊരു സ്റ്റില് കാണിച്ചിട്ടുണ്ടെങ്കിൽ LED നോക്കിക്കോളൂ. സാധാരണയായി എന്ത് വസ്തു സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാനാണ് ചിത്രത്തിലുള്ള സംവിധാനം ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ കോഴിമുട്ട, ഓപ്ഷൻ ബി തേങ്ങ, ഓപ്ഷൻ സി ഉരുളക്കിഴങ്ങ്, ഓപ്ഷൻ ഡി അടയ്ക്ക. ഓപ്ഷൻ എ കോഴിമുട്ട. കോഴിമുട്ട ഉറപ്പാണോ? ഇത് പൂട്ടാമോ? ഞാൻ പൂട്ടി. അമ്മ ഈ ഉത്തരം ശരിയായിരിക്കുമോ? കോഴിമുട്ട തന്നെയായിരിക്കും. ഈ സ്ഥലത്ത് അമ്മയാ നിൽക്കുന്നതെങ്കിൽ ഇതേ ഉത്തരം തന്നെയായിരിക്കും പറയുക. നമുക്കൊരു സംശയം. ഓക്കെ, ഓപ്ഷൻ എ കോഴിമുട്ട. കോഴിമുട്ട വീണ് പൊട്ടിപ്പോയാലോ?
ഉത്തരം തെറ്റിപ്പോയല്ലോ. ഇല്ല, പറ്റത്തില്ല. ഞാൻ ഗ്രോസറി പോയി വാങ്ങിക്കുന്നല്ലേ. വാങ്ങിക്കുന്നല്ലേ, എനിക്കറിയാം. ഓക്കെ, കടയിൽ സാധനമൊക്കെ എല്ലാം വാങ്ങിക്കുന്നത്? ഞാനാണ്. എഴുതി കൊണ്ടുപോകുന്ന ഉൾപ്പെടെ എല്ലാം. ഇത് കൂടാതെ എന്തെങ്കിലും അധ്വാനം പണത്തിന് വേണ്ടി നടത്തുന്നുണ്ടോ ഇപ്പൊ? അങ്ങനെയൊന്നും എനിക്കിപ്പോ പറ്റില്ല. കുഴപ്പമില്ല. അപ്പൊ ഓപ്ഷൻ എ കോഴിമുട്ട. നിഖിൽ, ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻ. 10,000 രൂപയുടെ ചോദ്യമാണ്. നമ്മൾ ഇനി 20,000 രൂപയുടെ ചോദ്യത്തിൽ കടക്കുന്നു. മോണിറ്റർ. ഏത് ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് ഹിറ്റ്മാൻ എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ജസ്പ്രീത് ബുംറ, ഓപ്ഷൻ ബി രോഹിത് ശർമ്മ, ഓപ്ഷൻ സി വിരാട് കോഹ്ലി, ഓപ്ഷൻ ഡി ശുഭ്മാൻ ഗിൽ. ഓപ്ഷൻ ബി രോഹിത് ശർമ്മ. കളിയൊക്കെ താല്പര്യമുണ്ടോ? കാണാറില്ല, അത്യാവശ്യം അറിയാല്ലേ. അറിയാം. കളിഭ്രാന്തനാണോ? അല്ല. സമയമുണ്ടോ? ഇല്ല, ഒന്നിനും സമയമില്ല. ഒന്നിനോട് ഭ്രാന്തവും ഇല്ല. അപ്പൊ നമ്മൾ ഈ കുക്കിംഗ് കഴിയുമ്പോൾ തന്നെ ഒരു സമയമാവില്ല. ഓക്കെ, സമയമില്ല. പിന്നെ അപ്പുവിനെ ഉറക്കണം, പാട്ട് പാടി കൊടുക്കണം. പാട്ട് കേൾക്കും. ഏത് പാട്ടൊക്കെ അവൻ കേൾക്കും സാറിന്? അവൻ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നമ്മുടെ പുലിമുരുകൻ സിനിമയുണ്ടല്ലോ, അതിലൊരു മാനത്തെ മാരിക്കുറുമ്പേ പാട്ട് ഇവന് ഭയങ്കര. ഒരു ലൈൻ പാടിയാലോ, അപ്പുവിന്റെ റിയാക്ഷൻസ് നോക്കാം. മനത്തെ മാരിക്കുറുമേ പെയ്യല്ലേ പെയ്യല്ലേ പൊന്നേ, മരത്തെ മഴക്കീടങ്ങൾ വാറങ്ങാരോ, ആരും പാടിടം പാടാനില്ലെന്നമ്മയും പൊന്നേ, ചാരത്തെ നോവു താരാട്ടിൻ നീ ഉറങ്ങാരോ. താങ്ക് യു, താങ്ക് യു. അപ്പു അതാ പാട്ട് കേട്ടല്ലോ, അപ്പു സന്തോഷമായി തോന്നല്ലേ. അപ്പൊ ഇങ്ങനെ അടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ രോഹിത് ശർമ്മ പൂട്ടട്ടോ? ഓക്കെ, ഞാൻ ചോദ്യത്തിലേക്ക്. രോഹിത് ശർമ്മ ഓപ്ഷൻ ബി പൂട്ടുന്നു. അമ്മയ്ക്ക് ക്രിക്കറ്റ് കളിയായിട്ട് ബന്ധമുണ്ടോ? ഇവന് ബന്ധമുണ്ട്, അഭിരാമിന്. അഭിരാം, ഈ ഉത്തരം ശരിയായിരിക്കോ? ഉറപ്പാണോ? അവൻ ക്രിക്കറ്റ് പ്ലെയറാണ്. ഞാൻ ചോദിക്കുന്നില്ല. ഉത്തരം ശരിയാണ്. രോഹിത് ശർമ്മ 20,000 രൂപ. എന്താ പിന്നെ കൂടെ കളിക്കാൻ പോകാത്ത? വല്ലപ്പോഴും കുറച്ചു നേരം. ഞാൻ അങ്ങനെ എനിക്ക് ഇങ്ങനെ തോന്നാറില്ല. ഒരു ഗ്രഹനാഥന്റെ ജോലി ഇത്രയും വർഷം പിന്തുടർന്നു, എങ്ങനെയുണ്ടാ പണി? ശരിക്കും പറഞ്ഞാൽ അത് ചെയ്തത് ഒരു കണക്കിന് നന്നായിന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഞാൻ വലുതായാലും എനിക്ക് എല്ലാം നോക്കി നടത്താനുള്ള ഒരു പ്രാപ്തി ഇപ്പോഴേ ഉണ്ട്. ഇനി പിന്നീട് ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാല് അപ്പോഴ് പാടുപെടണ്ട. കാര്യം കുക്കിംഗ് അറിയാത്ത ഭാര്യയാണെങ്കിലോ? അങ്ങനെയാണെങ്കിലും ഞാൻ ഉണ്ടാക്കും. അപ്പോ ഒരു ഭാര്യ വന്നു ജീവിതത്തിലേക്ക്, കുറച്ചു കാലം കഴിയുമ്പോ കല്യാണം കഴിച്ചു വെച്ചു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ അപ്പുവിന്റെ അമ്മയുടെ കാര്യവും? ഇവരെ നോക്കുന്ന ഒരാളെയും ഞാനും നോക്കുന്നുള്ളൂ. അത്രേ തീരുമാനിച്ചു? അത്രേ ഉള്ളൂ. ചെല്ലു ഉണ്ട്. നേരത്തെ അമ്മ പറഞ്ഞില്ലേ വന്ന് കഴിഞ്ഞിട്ട് സ്വഭാവം മാറ്റി? ഇല്ല ഇല്ല, അങ്ങനത്തെ ഒരാളെ ഞാൻ എടുക്കില്ല. ഇല്ല, അങ്ങനെ ഒരാളെ കിട്ടുവാണെങ്കിൽ കിട്ടും, ഇല്ലെങ്കിൽ ഇല്ല. അല്ല, അഥവാ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ. ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കാനും ശ്രമിക്കണ്ട. ഓക്കെ, ഒരു കൂട്ടിരിക്കട്ടെ. 30,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. 30,000 ക്വസ്റ്റ്യൻ പ്ലീസ്. ഞാനൊരു വീഡിയോ കാണിച്ചു തരാം, അങ്ങോട്ട് നോക്കിക്കോളൂ. പ്ലീസ് പ്ലേ. ഏത് വ്യക്തിയുടെ പേരിലാണ് ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേയറ്റം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ പാറ അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ സ്വാമി വിവേകാനന്ദൻ, ഓപ്ഷൻ ബി തിരുവള്ളുവർ, ഓപ്ഷൻ സി ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, ഓപ്ഷൻ ഡി ജിതു കൃഷ്ണമൂർത്തി. ഓപ്ഷൻ എ സ്വാമി വിവേകാനന്ദൻ. ഈ പാറ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഇത് എവിടെയാണ് ഈ പാറ? കന്യാകുമാരി. അവിടെ പോയിട്ടുണ്ടോ? ഒരു വട്ടം. ഈ പാറ കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ ഇതിന്റെ അടുത്തായിട്ട് ഒരു ഹോട്ടലിൽ താമസിച്ചിട്ടുണ്ട്. കുറച്ച് ഫാറായിട്ട് ഇത് കാണാൻ പറ്റുമായിരുന്നു. ഇത് പൂട്ടോ? പൊടിയോ? ഓക്കെ, അപ്പൊ നമ്മുടെ സുഹൃത്തിന്റെ മുഖത്ത് ഇപ്പൊ ചിരിയാണോ ഉള്ളത്? തെറ്റുത്തരം പറഞ്ഞതിന്റെ ചിരിയാണോ? ഇല്ല ഇല്ല, അവരല്ലെങ്കിലേ ചിരിയാണ്. എന്തിനിടെ നീ വെറുതെ ചിരിക്കുന്നേ? ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കുമ്പോ ചിരിച്ചോണ്ടാണോ? അത് കൊള്ളാം, അത് നിങ്ങൾ കരയാൻ ശ്രമിക്കുന്നില്ലല്ലോ. ഓപ്ഷൻ എ സ്വാമി വിവേകാനന്ദൻ. ഈ പാറയുടെ പേര് വിവേകാനന്ദ റോക്ക് എന്നാണ്. വിവേകാനന്ദ പാറ, കന്യാകുമാരിയിലെ സ്വാമി വിവേകാനന്ദന്റെ പേരിലുള്ള പാറ വിവേകാനന്ദ പാറയാണ്. ഉത്തരം ശരിയാണ്. അപ്പം 30,000 രൂപയായി. ഇതിപ്പോ ഇങ്ങനെ പോയി എവിടെ ചെന്ന് അവസാനിക്കും? ഒരു കോടി ചെന്ന് തീരും, ദൈവത്തിനറിയാം. ഓക്കെ, നമുക്കിനി കുട്ടേട്ടാ. യെസ് ബോസ്, ഒരു കാര്യം ചോദിക്കാനുണ്ട് ബോസ്. ആ പറഞ്ഞോളൂ. നിഖിൽ, താങ്കളെ കുറിച്ച് കുട്ടേട്ടൻ ഗണിച്ചു നോക്കുമ്പോൾ ഈ 3 ദിവസങ്ങളിൽ താങ്കൾക്ക്
ചെറിയ ഒരു അപകടം സംഭവിക്കാൻ കാരണമാകുന്നു എന്ന് മനസ്സിലാകുന്നു. അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ താങ്കൾക്ക് എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഈ ദിവസം ഒരു സംഭവം ഉണ്ടായി. ഉണ്ടായി കാലിലെന്നെ കാലിലൊരു ചെറിയ മുറിവ് പറ്റി. ഒരു കോമഡിയാണ്. അതായത് ഞങ്ങള് ഇന്ന് ഈ രാവിലെ വരുന്ന സമയത്ത് തന്നെയാണ്, രാവിലെ വണ്ടിയും കൊണ്ട് ഇങ്ങനെ വന്നോണ്ടിരുന്നപ്പോ നമ്മള് ഹാപ്പി ലാൻഡ് ഉണ്ടല്ലോ, ആ വെമ്പായം ആ സൈഡ് എത്തിയപ്പം അവിടെ ഹാപ്പി ലാൻഡ് സ്വാഭാവികമായിട്ടും വണ്ടികൾ വരുമല്ലോ. അപ്പൊ അതിനകത്തുനിന്ന് ഇങ്ങനെ ഒരു വണ്ടി ഇറങ്ങിയപ്പോ ഇപ്പുറത്തെ സൈഡിൽ വരുന്ന വണ്ടികൾ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ഞങ്ങൾക്ക് ഈ വണ്ടി കൊണ്ട് കയറ്റാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഡ്രൈവർ വണ്ടി ബ്രേക്ക് ഇട്ടു. ബ്രേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കിൽ ഒരു സ്കൂട്ടറിലുള്ള ഒരു ചേച്ചി വന്നിട്ട് ഇങ്ങനെ തട്ടി നമ്മുടെ വണ്ടിയിൽ വന്ന് വാക്യൂം തട്ടി ആ ചേച്ചി താഴെ വീണു. ആ ചേച്ചി പറയുമോ നമ്മൾ തട്ടിയിട്ടാണ്. ഇങ്ങനെ എന്തൊക്കെയോ സംസാരിച്ചോണ്ടിരുന്നു, ഇങ്ങനെ ഒരു ഇഷ്യൂ എന്തോ ഉണ്ടാക്കാൻ നോക്കിയ ഒരു പക്ഷെ നടന്നില്ല, പോയി അപ്പോഴത്തേക്കും. അങ്ങനെ ഈ സംസാരിച്ചോണ്ടിരുന്നപ്പോ ഞാൻ ഇവനായിട്ട് അഭിരാമായിട്ട് ഞാൻ എന്തോ അവരെ കളിയാക്കി സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ മറ്റേ ഈ ചെറുകുന്ന മണ്ണുണ്ടല്ലോ, അതിന്റെ പേരെനിക്ക് അറിയില്ല, ഒരു മണ്ണ് ചരല്. അപ്പൊ അതൊരു സ്ലോപ്പ് പോലത്തെ ഒരു സ്ഥലമായിരുന്നു വണ്ടി നിർത്തിയത്. അപ്പൊ ഞാൻ ആ സ്ലോപ്പിന്റെ ആ നടുക്ക് കയറി ഇങ്ങനെ നിക്കുക. ഇത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇവരെ കളിയാക്കി ഞാനിങ്ങനെ സംസാരിച്ചോണ്ടിരുന്നപ്പം അറിയാതെ ഞാൻ ഈ കാല് തെന്നി വന്ന് കാറിന്റെ അടിയിൽ ഞാൻ പോയി. കാല് വന്നു ഒരഞ്ഞു മുറിഞ്ഞു. കാറിന്റെ അടിയിൽ ഈ കാല് ഇങ്ങനെ അങ്ങ് ചറുകി മുറിഞ്ഞു. ഇല്ല കുഴപ്പമില്ല, ചെറിയൊരു പക്ഷേ കുട്ടിയുടെ മനസ്സിലാക്കിയിരിക്കുന്നു. ഓക്കെ, ഇനി 40,000 നമ്മുടെ ചോദ്യത്തിലേക്കാണ്. 40,000 മോണിറ്റർ. ഏത് പുഷ്പമാണ് ഇന്ത്യയുടെ പരമോന്നത ബഹുമതികളായ പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നീ പുരസ്കാരങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത്? ഓപ്ഷൻ എ ആമ്പൽ, ഓപ്ഷൻ ബി താമര, ഓപ്ഷൻ സി സൂര്യകാന്തി, ഓപ്ഷൻ ഡി ജമന്തി. താമര. പൂട്ടാമോ? അത് പൂട്ടാ. പൂട്ടി. എന്തുകൊണ്ട് താമര? മനസ്സിൽ വന്നതാണ് ഒരു ഉത്തരം. മനസ്സിൽ വന്നതാണ് താമര എന്നത്. അപ്പോഴേ ഞാൻ വിചാരിച്ചു ഇതൊരാപത്തിലേക്കുള്ള യാത്രയാണല്ലോ നിഖിൽ എന്ന്. ഓക്കെ, അപ്പൊ 40,000 രൂപയുടെ ചോദ്യമായിരുന്നു. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വില ഉണ്ടായിരുന്നു ആ ചോദ്യത്തിന്. എന്തായിരിക്കും മനസ്സിൽ തോന്നിയത്? അങ്ങനെ മനസ്സിൽ തോന്നിയത് താമരയാണ്. ഇപ്പം പറഞ്ഞ് മനസ്സിൽ തോന്നിയതാണ്. ഓക്കെ, അപ്പോ താമരയാണ് ഉത്തരം. ശരിയാണ്, പത്മ അവാർഡ്സ് അതിനെ പറയുന്ന പത്മ എന്ന് പറഞ്ഞാൽ താമരയാണ്. ഓക്കെ, അപ്പൊ 40,000 രൂപ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, കണക്കാദ്യം തീർക്കാം നമുക്ക്. ഇവിടെ ഇങ്ങനെ പൈസ കൃത്യമായിട്ട് വെച്ചിരിക്കല്ലേ. ചിലപ്പോ കുറച്ച് കൈ പൊള്ളു, ഇത്തിരി ചൂടായി നോട്ടിന് കേട്ടോ. അപ്പൊ അത് കുഴപ്പമില്ലല്ലോ. ഓക്കെ, 40,000. അയ്യോ അയ്യോ, ഇങ്ങനെ ആണെങ്കിൽ ഇത് കുറെ തവണ കുഞ്ഞേണ്ടി വരും. ഇത് 1 കോടിയിൽ എത്തുമ്പോഴത്തേന് കുറെ സമയമാവില്ലേ ഇവന്. എന്ന് നോക്കിക്കോളൂ, ഇനി റെഡി തകർത്തോളൂ. ഓക്കെ, അവിടെ വെച്ചാൽ മതി, അവിടെ വെച്ചാൽ മതി. നിങ്ങളുടെ ക്ലാസ്സിലെ എത്ര പേരുണ്ട് എല്ലാം കൂടെ? 42. ഈ 42 കുട്ടികളിൽ കുക്കിംഗ് ടേസ്റ്റ് ഉള്ള വേറെ ആരെങ്കിലും ഉണ്ടോ? എന്റെ അറിവിൽ അങ്ങനെ ആരുമില്ല. നമ്മുടെ ഷെഫുള്ള ഇപ്പൊ നാടോട്ട് ഹോട്ടൽ തുടങ്ങുക എന്ന് പറയുന്നല്ലേ, നമുക്കൊരു സെന്റ് തോമസ് സ്കൂളിന്റെ പേരിൽ ഒരു ഹോട്ടൽ തുടങ്ങിയല്ലേ, നല്ല ഐഡിയ ആയിരിക്കും. ഈ എപ്പോഴെങ്കിലും നികില് വെച്ചിട്ടുള്ള ഭക്ഷണം ഇവർക്ക് കഴിക്കാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്? എല്ലാരും പറഞ്ഞു, ഈ ന്യൂസ് കണ്ടതിന് ശേഷം ഞാൻ ഈ നൂഡിൽസിന്റെ കാര്യം പറഞ്ഞു. അവർക്ക് കഴിക്കണം, അതിന്റെ പൈസ ഇളവാക്കുമെന്ന് ആദ്യം ചോദിക്കണം. അപ്പൊ എന്തായാലും ഒരു ദിവസം ഇവരെ കൊണ്ട് കഴിപ്പിക്കണം. എനിക്ക് അമ്മയുടെ കാര്യത്തിൽ ഒരു സംശയം എന്തറിയുമോ, ഈ നമ്മുടെ രണ്ടാമത്തെ വിനോദ് നായർ, അപ്പൊ ഷാർജയിൽ വെച്ച് മരിച്ച ആള്, അത് നികിലിന്റെ അച്ഛൻ, അപ്പൊ അതിലെ സ്വത്തൊന്നും കിട്ടിയില്ലേ? ഒന്നും കിട്ടിയില്ല. ഒന്നും കിട്ടിയില്ല. ഫൈറ്റ് ചെയ്യാനും പോയില്ല. എനിക്കറിയാം, പക്ഷെ എനിക്കിപ്പോ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇവനെ നോക്കണമല്ലോ. അപ്പം ഞാൻ എനിക്ക് അതിനുള്ള ഒരു പ്രായമല്ല. അമ്മയ്ക്ക് അമ്മ ഒറ്റയാണ്, അമ്മയ്ക്കും ഇപ്പൊ ഞാൻ കുറച്ചുകൂടി ഇപ്പൊ 20 above ഒക്കെ ആയിരുന്നെങ്കിൽ ഞാൻ അമ്മയുടെ സ്വന്തം സ്വത്തുക്കളൊക്കെ അമ്മ സഹോദരന്മാർക്ക് എഴുതി കൊടുത്തോ? എന്റെ ഫാദറിന്റെ ഇത് എഴുതി കൊടുത്തു. എല്ലാവർക്കും എല്ലാ സഹോദരന്മാർക്കും കൊടുത്തു. ആ സഹോദരന്മാരൊക്കെ പിന്നെ അന്വേഷിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ഇല്ല. അന്വേഷിച്ചിട്ടില്ല. ഓക്കെ, അതാണ് ഈ ന്യൂസ് അറിഞ്ഞതിന് ശേഷം ഒക്കെ ഇപ്പൊ അവര് വലിയ കാര്യത്തിൽ വിളിക്കുന്നുണ്ട്, ഇങ്ങനെ കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്ത് കാര്യത്തിന് കൺഗ്രാജുലേഷൻ? അതിന്റെ ഒരു ആവശ്യമില്ല. ഞാൻ അതുകൊണ്ട് ഞാൻ അവരോട് സംസാരിക്കാനും പോവാറില്ല. കാരണം നമ്മളായ കാലത്താണല്ലോ നമ്മളോട് അവര് വേണ്ടിയിരുന്നത്. അതിൽ ഒരു രീതിക്ക് പോലും
സി പൈസ അല്ല, പൈസ ഓക്കെ അത് വേറൊരു ഫാക്ടർ, അതല്ല നമ്മളെ ഒന്ന് എന്താ പറയാ സുഖമാണോ ഈ എന്റെ കാര്യം വിട്. ഇതോ ആ ഇരിക്കുന്ന അവൻ ആ പാവം അവനെ പറ്റി പോലും അവൻ എന്തോ നോർമൽ അല്ല, അല്ലെങ്കിൽ ഇവൻ എന്തോ വേറെ ഏതോ നാട്ടിലുള്ളവനാണ് എന്നുള്ളൊരു രീതിയിലാണ് അവനെ എല്ലാവരും കാണുന്നത്, നോക്കിക്കാണുന്നത്. അപ്പൊ അവനെ പോലും ഒന്ന് ചേർത്ത് പിടിക്കാനും അവരാരും അതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അവന് അവരുടെ അടുത്ത് എനിക്ക് ദേഷ്യമൊന്നുമില്ല, അവരെവിടെയാണെങ്കിലും നന്നായിരിക്കട്ടെ, എനിക്ക് അതേ പറയാനുള്ളൂ. ഈ അപ്പുവിന്റെ ഒരു ക്യാരക്ടർ എങ്ങനെ, അപ്പു വയലന്റ് ആവോ? ഇല്ല ഇല്ല, അങ്ങനെ ഇപ്പം ഫുഡൊന്നും ഇപ്പൊ കൊടുത്തില്ലെങ്കിൽ ഇപ്പൊ വിശക്കൊക്കെ ആണെങ്കിൽ കിടന്ന് കരയും എന്നല്ലാണ്ട് വേറെ ഒരു പ്രശ്നമില്ല. ഭയങ്കര ഇപ്പൊ കണ്ടില്ലേ ഇരിക്കുന്നത് അതുപോലെ ഇരിക്കും. വളരെ ഇതുപോലെ സൈലന്റ് ആയിട്ട് ഞാൻ പറയുന്നത് എന്തോ ഈ മനുഷ്യൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ആലോചിച്ച് അപ്പു അവിടെ ഇരിക്കുക. അമ്മ വേറൊരു കാര്യം, അപ്പൊ ഈ മരണം സംഭവിച്ചു കഴിഞ്ഞ് ഈ ഭർത്താവിന്റെ ചുമതലകൾ മുഴുവൻ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തലയിൽ വന്ന് വീഴുക, രണ്ട് കുട്ടികളും ഉണ്ട്, പ്രത്യേകിച്ച് വരുമാന മാർഗവുമില്ല, തിരിച്ച് കേരളത്തിൽ വരികയും ചെയ്തു, എന്തായിരുന്നു മനസ്സിൽ? ഈ അവിടെ ദുഫുജറയിൽ വെച്ചാ മരിക്കുന്നേ, അന്നേരം ബോഡി അവിടുന്ന് കൊണ്ടുവരിക ചെയ്തത് ദുബായിൽ നിന്ന്. ആ ബോഡി ഒരു ഗുഡ്സ് പോലെ അങ്ങ് കയറ്റി വിട്ടു, ഒരു ഗുഡ്സ് നമ്മൾ ഇങ്ങനെ സാധനം കയറ്റി വിടുന്ന പോലെ. അന്നേരം എന്റെ ഫാമിലിയിൽ എല്ലാരും ഉണ്ട്, അച്ഛ അപ്പയുണ്ട് അമ്മയുണ്ട്, ഒരാള് പോലും വന്നിട്ടില്ല സാർ, ഒരാള് ഒരാള് പോലും വന്നിട്ടില്ല. മരിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കരയുന്ന ഫോട്ടോ ഒക്കെ ഇട്ടേ അവിടെ ഹോസ്പിറ്റലില് മരിക്കുമ്പം, അവിടെ ഇരുന്ന് കരയുന്ന ഇവരൊക്കെ എല്ലാരും നാലുപേരൊക്കെ കരയുന്ന ഫോട്ടോയൊക്കെ നമ്മള് കണ്ടു. അല്ലാണ്ട് ഇവരിൽ ഒരാള് ഇവിടെ വന്ന് വരാനുള്ള ഒരു ഇത് പോലും കാണിച്ചിട്ടില്ല. ഓക്കെ, അവര് ക്രിമേഷൻ ഇതെല്ലാം എംബാമിങ് ചെയ്യുമല്ലോ ഹോസ്പിറ്റലില്, അതിനെല്ലാരും അപ്പയും അമ്മയും ബ്രദേഴ്സും സിസ്റ്ററും എല്ലാരും പോയി. പക്ഷെ എന്റെ സങ്കടം ആരും ആ ബോഡി അക്കമ്പനി ചെയ്തില്ല. അതായത് നമ്മളൊരു ചരക്ക് പോലെ എടുത്ത് കൊടുത്തു വിടുന്ന പോലെ അങ്ങനെ അങ്ങ് കൊണ്ടുവന്നു. ഞാന് ഈ പാവം കൊച്ചിനെ കൊണ്ട് കർമ്മങ്ങളൊക്കെ ചെയ്തു, 7 ദിവസം കർമ്മം ഉണ്ടായിരുന്നു ചെയ്തു. ഇതിനെയും കൊണ്ട് ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുക, അപ്പൂനെയും കൊണ്ട് ആശ്വസിപ്പിക്കാൻ ആരും ഇല്ല. ആത്മഹത്യ ചെയ്യണോ അപ്പത്തേക്ക് എൻ്റെ ഞാൻ എൻ്റെ പപ്പേനെ പ്രതീക്ഷിച്ചു വരുമെന്ന്. അപ്പയും വന്നില്ല, അപ്പയായിട്ട് ഞാൻ ഭയങ്കര അടുപ്പമാണ്, ഭയങ്കര ക്ലോസ് അപ്പയായിട്ട്. പിന്നെ അപ്പ പറഞ്ഞു, മോളെ ഞാനുണ്ട്, ദുബായിൽ നിന്ന് വിളിച്ചു പറഞ്ഞു വിഷമിക്കേണ്ട ഞാനുണ്ട്. പക്ഷെ അപ്പയും എന്നെ വിട്ട് 2016 മരിച്ചു പോയി. അപ്പം നിഖിൽ അന്ന് 9 വയസ്സാ. നിഖിലിൻ്റെ ഒരു ഫ്രണ്ട് ആദിത്യ എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്, അവന് വന്ന് കണ്ടിട്ട് കാണാൻ വേണ്ടി ആദ്യം കാണാൻ വന്നിരുന്നു. വന്നപ്പോൾ ഞാൻ എൻ്റെ കസിൻസിൻ്റെ കൂടെ ആസാദിൽ, ഇവന് ചിക്കൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അന്ന് അച്ഛൻ മരിക്കുമ്പോഴേ, അച്ഛൻ മരിച്ച ദിവസം ഞാൻ ആസാദി പോയി ചിക്കൻ ബിരിയാണി കഴിക്കാനാ പോയത്. കാര്യം എനിക്ക് അന്ന് അറിയില്ല എന്താണ് സംഭവിക്കുന്നത്. ഇവര് വിളിച്ചപ്പോ ഞാനങ്ങ് പോയി കഴിച്ചു. മരിച്ചപ്പോ ഞാൻ ഈ പോയി ചെയ്ത പരിപാടിയാണ്. അപ്പൊ എനിക്കന്ന് അറിയില്ല എന്താണ്. എന്നിട്ട് അത് കഴിഞ്ഞ് ഞാനിത് സ്കൂളിലും ഞാനിങ്ങനെ എൻ്റെ ആ ഒരു പ്രായത്തിൻ്റെ ഒരു ഇതിൽ ഞാനിത് അവരോട് കയറി അങ്ങ് പറഞ്ഞു, ഇങ്ങനെ ഞാൻ കഴിക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവരെന്നോട് ചോദിക്കാം, നിന്റെ അച്ഛനോട് നിനക്ക് എന്തുവാടാ ഉള്ളത്, നീ 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 എന്ത് മകനാണ് എന്ന് എന്നോട് ചോദിച്ചു. എനിക്കത് മനസ്സിലാക്കാൻ അന്നൊരു കഴിവോ ഒന്നുമില്ല. അപ്പം അന്നേരം മോനെ അവിടെ വിട്ടു, എനിക്ക് എന്ത് ചെയ്യണം. ഞാനൊരു ഓട്ടോ പിടിച്ച് ഈ അപ്പുവായിട്ട്, അന്ന് അപ്പുവിന് 7 വയസ്സാ, അപ്പുവായിട്ട് ഞാൻ വന്ന് റൂം പൂട്ടിയിട്ടിട്ട് ഞാൻ ചിന്തിച്ചു പോയി, മരണം മരിക്കണോ എന്ന്, ആത്മഹത്യ ചെയ്യണോ, ഈ കുട്ടികളെയും കൊണ്ട് മുന്നോട്ടുള്ള. കാരണം നിഖിൽ ഭയങ്കര ക്ലോസ് ആയിരുന്നു ഫാദറായിട്ട്. നിഖിൽ അച്ഛനെന്നല്ല വിളിക്കുന്നത്, ഞാൻ വിനു എന്നാണ് വിളിക്കുന്നത്, അതുപോലെ വിനു എന്നാണ് നിഖിലും വിളിക്കുന്നത്. അപ്പം ഈ കുട്ടിയുടെ അടുത്ത് എങ്ങനെ പറയും, ഈ കൊച്ച് ലക്കോൾ ചെമ്പക സ്കൂളിൽ പഠിക്കുമായിരുന്നു, എനിക്ക് അവിടുന്ന് പ്രിൻസിപ്പൽ ഡാഫ്നെ മാമും ടീച്ചേഴ്സും എല്ലാം വലിയ സപ്പോർട്ടായിരുന്നു. ഈ കുട്ടീനെ ഞാൻ ഈ പുറത്ത് കൊണ്ടുവരാനായിട്ട് ഡിപ്രഷനിലോട്ട് പോവായിരുന്നു. ഈ കൊച്ച് മിണ്ടത്തില്ല, സംസാരിക്കത്തില്ല. 8 മന്ത്സ് എടുത്തു ഈ കൊച്ചിനെ പുറത്ത് കൊണ്ടുവരാനായിട്ട്. പിന്നെ അവന് തന്നെ അവൻ്റെ അവൻ കൊച്ചിലെ തൊട്ട് അവന് തന്നെ ഞാൻ ഇവനെ കുറച്ച്, ഇവനിങ്ങനെ സുഖമില്ലാത്തതുകൊണ്ട് കരുതൽ ഇവനെ കുറച്ച് കൂടുതലാണ് ഇവൻ്റെ അടുത്ത്. അപ്പം ആ കുട്ടിക്കാലത്ത് പറയും, എനിക്കാരും ഇല്ല, എനിക്ക് അമ്മയ്ക്കും അപ്പും ഉണ്ടല്ലോ, എനിക്ക് ആരും ഇല്ല. അപ്പൊ അവന്റെ വിചാരം, അവന് ആ കൊച്ചിലെയുള്ള പ്രായത്തിൽ അവന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഞാൻ പറഞ്ഞു, മോനെ എനിക്ക് 2 മക്കളും ഒരുപോലെ, അവൻ സംസാരിക്കത്തില്ല എന്നുള്ളതുകൊണ്ട് അവൻ്റെ അടുത്ത് ഇച്ചിരി കരുതൽ കൂടുതലേ ഉണ്ടെന്നേ ഉള്ളൂ. അപ്പൊ ആ സമയത്തൊന്നും അവൻ മനസ്സിലാക്കത്തില്ല, അവൻ ഒത്തിരി ഉപദ്രവിക്കുമായിരുന്നു ഇവനെ. പക്ഷെ പ്രായം കുറച്ച് വന്നപ്പം അവൻ റിയലൈസ് ചെയ്തു, ഇത് അമ്മയ്ക്ക് 2 പേരെ ഒരുപോലെ. പിന്നെ അവൻ റിയലൈസ് ചെയ്ത് കഴിഞ്ഞ പിന്നെ ഇവനെ ഒരുപാട് സ്നേഹിക്കാൻ തുടങ്ങി. അന്ന് തൊട്ട് ഇവനെ നോക്കുന്നതും എല്ലാം അവൻ തന്നെയാ, നിഖിൽ തന്നെയാ.
എല്ലാ ജോലിയും എല്ലാം ചെയ്യും സാറേ. ഞാൻ ഒത്തിരി ബ്ലെസ്ഡ് ആ, കാരണം അവന്റെ സ്കൂളിൽ നിന്ന് ഓണർ ചെയ്തായിരുന്നു. പ്രിൻസിപ്പളും ഒക്കെ ഓണർ ചെയ്തു. അപ്പം അഡ്മിഷന് പോലും തന്നെ പോയതാ. പ്രിൻസിപ്പൾ ഇന്നലെ ആ മീറ്റിംഗിൽ പറയായിരുന്നു, സാധാരണ അച്ഛനും അമ്മയൊക്കെ ആയിട്ടാ വരുന്നത് പിള്ളേരെ അഡ്മിഷൻ, ഇത് തന്നെയാ അവൻ പോയി അഡ്മിഷൻ. സ്കൂളിന് പ്രശ്നമൊന്നുമില്ലായിരുന്നോ? അപ്പൊ അവര് പറഞ്ഞു അമ്മ എന്തിയേ. അപ്പൊ ഇങ്ങനെ പറഞ്ഞു അമ്മ ഇങ്ങനെ സുഖം അപ്പു ഉണ്ട് വീട്ടില്, അമ്മയ്ക്ക് അപ്പുവിനെ ഇട്ടിട്ട് വരാൻ പറ്റത്തില്ല, അമ്മയ്ക്ക് ഫോൺ ചെയ്താല് അമ്മ വീട്ടിലുണ്ട് ഫോൺ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അപ്പൊ തന്നെ അവർ അഡ്മിഷൻ കൊടുത്തു. ആ പ്രിൻസിപ്പൾ അത് ഓർത്തു അത് പറഞ്ഞു. അന്ന് അഡ്മിഷൻ എടുത്തപ്പോ പോലും എന്റെ കൊച്ചു ഒറ്റയ്ക്കാ പോയത്, ആരും ഇല്ലായിരുന്നു, എല്ലാത്തിനും ഒറ്റയ്ക്കാ സാർ. ഇപ്പൊ ഹോസ്പിറ്റലിൽ പോലും പോകുന്നേ ഒറ്റയ്ക്കാ. അവൻ ഡോക്ടർ അവൻ്റെ അടുത്ത് ചോദിച്ചു ആരും ഇല്ലേ കൂടെ വരാനെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് പോവാൻ പറ്റത്തില്ലല്ലോ അമ്മ ഇവനെ വിട്ട്. അവന് കുറച്ച് അലർജിക്കിൻ്റെ പ്രോബ്ലം ഉണ്ട്, ഡസ്റ്റ് അലർജി. അപ്പം ഡോക്ടർ കോസ്മോപോളിറ്റൻ ഹോസ്പിറ്റലിലാണ് പോകുന്നത്. അപ്പം എല്ലാം തന്നെയാണ് പോകുന്നത്. അവന് കളിക്കാൻ, കളിക്കേണ്ട പ്രായത്തിൽ കളിക്കാൻ പോയിട്ടില്ല, ഫ്രണ്ട്സ് ഇല്ല, സൈക്കിൾ ഓടിക്കാൻ പറ്റിയിട്ടില്ല. അവന് ലിറ്ററലി വീട്ടിനുള്ളിൽ ഇവനെ നോക്കുന്ന ഒരു ജീവിതമായിരുന്നു. അപ്പൊ എപ്പോഴും എന്നോട് പറയും, അമ്മ എന്തിനാ പ്രാർത്ഥിക്കുന്നേ, എന്തിനാ പ്രാർത്ഥിക്കുന്നേ, ദൈവം നമ്മൾ ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്ന, പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ ഒരു ദിവസം ദൈവം എല്ലാം കാണും, ഇതെല്ലാം കാണുകയല്ലേ ദൈവം, ഒരു ദിവസം അതിനുള്ള ഉത്തരം തരും എന്ന് പറഞ്ഞു. ആ ഉത്തരം ആ നിഖിലിന്റെ വൈറൽ വീഡിയോ ആയത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും, നിങ്ങളെ വിചാരിക്കും നിങ്ങളൊക്കെ കളിച്ചു നടക്കുന്ന പ്രായത്തിൽ നിങ്ങൾക്കിടയിലുള്ള ഒരാൾ തന്നെ ഇത്രയും അധ്വാനിച്ച് ജോലി ചെയ്ത് വീട്ടിലുള്ള എല്ലാവരെയും നോക്കി അതിനുശേഷം പഠിക്കാൻ പോകുന്ന ഒരു വിദ്യാർത്ഥി. ഒറ്റയ്ക്ക് സ്കൂളിൽ പോകുന്നു, ഒറ്റയ്ക്ക് ആശുപത്രിയിൽ പോകുന്നു, ജീവിതത്തിൽ എടുക്കേണ്ട എല്ലാ കാര്യങ്ങളും ഈ നിഖിൽ ഒറ്റയ്ക്ക് ചെയ്യുന്നു. ചെറിയ കാര്യമല്ല നിഖിൽ, അതൊക്കെ നമുക്കൊക്കെ നിഖിലിൻ്റെ പ്രായത്തിലൊന്നും ആലോചിക്കാൻ പോലും പറ്റില്ല ഇതൊക്കെ. അപ്പം നമുക്കിനി അടുത്ത ലെവലിലേക്ക് പോയാലോ? നമുക്ക് ഇനി പിടിച്ചെന്നുള്ളൂ, നമുക്കിനി അടുത്ത ലെവലിലേക്ക് പോകണം. കൂട്ടേട്ടാ ലെവൽ Two. Okay, നമുക്ക് അരലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് മോണിറ്റർ. ചോദ്യത്തിലേക്ക് നമുക്കപ്പം ഒരു ഓഡിയോ കേൾപ്പിച്ചു തരാം. ഓക്കെ, പ്ലേ. വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു ഒരു അഭ്യാസം 10-20 വർഷം നടത്തിയിട്ടല്ലേ ഒരു കുട്ടിയെ നമ്മൾ പുറത്തേക്ക് വിടുന്നത്? ഈ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? അക്ഷരങ്ങൾ എഴുതാൻ വായിക്കാൻ പഠിക്കുക, കണക്ക് പഠിക്കുക, ലോകത്തെക്കുറിച്ചുള്ളൊരു സാമാന്യധാരണ ഉണ്ടാക്കുക, അടുത്തത് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യേണ്ട, നമുക്ക് ഏറ്റവും മികച്ചതായി തീരാൻ കഴിയുന്ന ഒരു മേഖലയിലേക്കുള്ളൊരു വാതിൽ നമുക്ക് തുറന്നു തരിക, ഇതൊക്കെയാണ് വിദ്യാഭ്യാസത്തിൽ ബേസിക്കലി നടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ചോദ്യത്തിലേക്ക് ഞാൻ വരുന്നു, ഏത് വ്യക്തിയുടെ ശബ്ദമാണ് ഇപ്പോൾ കേട്ടത്? ഈ സംസാരിച്ച ആളാരാണ്? ഓപ്ഷൻ എ രവിചന്ദ്രൻ സി, ഓപ്ഷൻ ബി ജോസഫ് അന്നംകുട്ടി ജോസ്, ഓപ്ഷൻ സി സുനിൽ പി ഇളയിടം, ഓപ്ഷൻ ഡി സന്തോഷ് ജോർജ് കുളങ്ങര. ആരാണ്? ഓപ്ഷൻ ഡി സന്തോഷ് ജോർജ് കുളങ്ങര. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ശബ്ദമാണ് കേട്ടത്? അദ്ദേഹത്തിന്റെ ശബ്ദം ഇത്രയും സുന്ദരമാണോ? ആണെന്ന് തോന്നുന്നു. ഓപ്ഷൻ ഡി ശരിയായിരിക്കുമോ? നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ ഈ ശബ്ദം? ശരിയാണ് സർ. ശരിയാണ്, ഓപ്ഷൻ ഡി സന്തോഷ് ജോർജ് കുളങ്ങര ഉത്തരം ശരി. കൺഗ്രാജുലേഷൻ സന്തോഷ് ജോർജ് കുളങ്ങര. വേറൊരു ചാനലിന്റെ എം ഡി ആയിട്ടിരിക്കുന്ന ആളിന്റെ ശബ്ദം ഇവിടെ കേൾപ്പിക്കുക, ഫ്ലവേഴ്സ് കൂട്ടി പോകും. ഓക്കെ, റെഡി. നമുക്ക് അങ്ങനെ ഇല്ല കേട്ടോ, ഞങ്ങൾ സന്തോഷ് ജോർജ് കുളങ്ങരയായിട്ട് ഞങ്ങളിങ്ങനെ എല്ലാമാരാണ്. ഇവൾ 50,000 രൂപ കൈ കിട്ടി, 50,000. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോലോ? 60,000. 60,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് ക്വസ്റ്റ്യൻ, പ്ലീസ്. പ്രാചീന ഇൻക വംശജർ സൂര്യന്റെ കണ്ണീർ എന്ന് വിളിച്ചിരുന്നത് ഏത് വസ്തുവിനെയാണ്? ഓപ്ഷൻ എ വജ്രം, ഓപ്ഷൻ ബി ചെമ്പ്, ഓപ്ഷൻ സി സ്വർണം, ഓപ്ഷൻ ഡി മരത്തടി. വജ്രം, ചെമ്പ്, സ്വർണം, മരത്തടി. സൂര്യന്റെ കണ്ണീർ എന്ന് വിളിച്ചിരുന്ന കളർ ഓപ്ഷൻ സി സ്വർണം. കൂട്ടോ, എന്ത് വന്നാലും കൂട്ടാം. ഓപ്ഷൻ സി സ്വർണം ഞാൻ പൂട്ടിയിരിക്കുന്നു. ഇറ്റ്സ് എ ഗുഡ് അൺലോക്ക്. ഓക്കെ, 60,000 രൂപയുടെ ചോദ്യമാണ്. 60,000. ക്വിസിംഗിലൊക്കെ പങ്കെടുക്കാറുണ്ടോ സ്കൂളിൽ നിന്ന്? ഇത് ആദ്യമായിട്ടാണ് അല്ലേ? ഓക്കെ, അപ്പൊ നന്നായിരിക്കുന്നു. അപ്പൊ ഇനി തുടർച്ചയായിട്ട് ക്വിസ് പ്രോഗ്രാമുകളിലൊക്കെ
പങ്കെടുക്കട്ടെ അമ്മേ? അമ്മയുടെ പരാതി തീരട്ടെ, അദ്ദേഹം ഇങ്ങനെ കളിക്കുന്നില്ല, എന്റർടൈൻമെന്റ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ക്വിസിൽ പങ്കെടുക്കുന്നില്ല, സിനിമയ്ക്ക് പോകുന്നില്ല, അതെല്ലാം ചെയ്തോട്ടിനി. അപ്പോ ഓപ്ഷൻ സി സ്വർണം പൂട്ടി തുറന്നു. ഉത്തരം ശരിയാണ്. 60,000 രൂപ 60,000 rupees he got 60,000. നിങ്ങളുടെ വീഡിയോ ഗവർണർ കണ്ടു എന്ന് കേട്ടു, വൈറൽ വീഡിയോ. ഗവർണർ വിളിച്ചോ? വിളിച്ചു, കണ്ടു. അവിടെ പോയി കണ്ടു, കാശ്മീരി പോയി. പോയി എന്താ പറഞ്ഞ അദ്ദേഹം? അമ്മയും കുട്ടിയാണോ പോയത്? അമ്മയും കുട്ടിയാ പോയത്. അപ്പൊ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. കാര്യം ഞാൻ കണ്ട ഒരു എക്സ്പീരിയൻസ്, ഞാൻ അവിടെ ഒരു അക്ഷരം ഒന്നും മിണ്ടിയില്ല. ഞാൻ അവിടെ വെറുതെ അമ്മയാണ് സംസാരിച്ച. അമ്മയ്ക്കൊക്കെ കൈയും കാലും ഒക്കെ വിറയ്ക്കുമായിരുന്നു കണ്ടപ്പം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്തൊരു സിമ്പിൾ മനുഷ്യനെയാണ് കണ്ടതെന്നാണ് ഞാൻ ആലോചിക്കുക. കാരണം അവിടെ അത്രയും സെക്യൂരിറ്റികൾ ഉണ്ടായിട്ട് പോലും എൻ്റെ അമ്മേനെ കൈ പിടിച്ചാണ് പുള്ളി അവിടെ കൊണ്ടുപോയി ഇരുത്തിയത്. എൻ്റെ അമ്മയ്ക്ക് കേക്ക് വായിൽ വെച്ച് കൊടുക്കുകയും ചായ കൊടുക്കുക, സ്വന്തം കൈകൊണ്ട് തന്നെ ചായ എണീറ്റ് വന്ന്. നമ്മൾ ആലോചിക്കുകയാണ്, നമ്മളാണ് ആ സ്ഥാനത്ത് അവിടെ എണീറ്റ് നിൽക്കേണ്ടത്, പുള്ളിയാണ് അവിടെ ഇരിക്കാവുള്ളത്. ഒരു നിമിഷം ചിന്തിച്ചു, ഞങ്ങളാണോ ഗവർണർ അതോ പുള്ളിയാണോ ഗവർണർ എന്ന്. ഇപ്പം അതിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്, നമ്മൾ എത്രത്തോളം ഉയരുന്നോ അത്രത്തോളം താഴണം. ആ ഒരു എക്സാമ്പിൾ ആണ് ആരിഫ് സാർ. മോനൊരു മോഡലാണെന്ന് തോന്നി അദ്ദേഹം. സത്യം ഒരുപാട്. കാരണം എന്താ പറഞ്ഞു ഗവർണർ മോനോട്? എനിക്ക് എന്ത് സഹായം ഉണ്ടെങ്കിൽ, ഇപ്പൊ രാജ്ഭവനിൽ വരാനാണെങ്കിൽ അവിടെ വിളിച്ചിട്ടാണെങ്കിൽ എപ്പോ വേണോ ഏ സമയത്ത് വേണോ വരാമെന്നും പറഞ്ഞു. പിന്നെ വീടിന്റെ കാര്യം, വീട് ഞങ്ങൾക്ക് വീടില്ലല്ലോ, അപ്പൊ വീടിന്റെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. ഇപ്പൊ ഈ പരീക്ഷയുടെ ഇടയിലായതുകൊണ്ട് എനിക്കത് പറ്റുന്നില്ല. ഒരു വീടിന് ഒരു ഇത് ആപ്ലിക്കേഷൻ കൊടുക്കണം, അതും കൂടെ കൊടുത്തിട്ട് അവര് എല്ലാം ചെയ്തു തരും എന്ന് പറഞ്ഞു. വീടിക്കുള്ള സ്ഥലമുണ്ടോ? സ്ഥലമൊന്നുമില്ല. നമുക്ക് നോക്കാം. ഓക്കെ, 70,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. മോണിറ്റർ പ്ലീസ്. മോനൊരു സ്റ്റില് കാണിച്ചു തരാം. നിഖിൽ കണ്ടുള്ളൂ, ഈ അമർചിത്രകഥ ഏത് പുരാണ കഥാപാത്രത്തിനെ കുറിച്ചുള്ളതാണ്? ഓപ്ഷൻ എ വരുണൻ, ഓപ്ഷൻ ബി മയൻ, ഓപ്ഷൻ സി കുബേരൻ, ഓപ്ഷൻ ഡി ദേവേന്ദ്രൻ. ഉത്തരം മനസ്സിൽ ഉണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല, ചിലപ്പോ തെറ്റായിരിക്കും. എവിടെ? അവിടോ ഇവിടോ? കുട്ടേട്ടൻ ഫസ്റ്റ് ആവാം. കുട്ടേട്ടനാണോ നല്ല? നല്ല കുട്ടേട്ടനാണെ. രണ്ട് ഓപ്ഷൻ പറയും. ആണോ? അവരോട് തന്നെ ചോദിക്കാം. ഈ അമർ ചിത്ര കഥ ഏത് പുരാണ കഥാപാത്രത്തിനെ കുറിച്ചുള്ളതാണ്? ദേവേന്ദ്രൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 70,000 രൂപയുടെ ചോദ്യമാണ് അഭിരാം. ഈ ചോദ്യം എങ്ങാനും തെറ്റിപ്പോയാൽ അവിടെ നേരിട്ട് താഴെ ഇടും അല്ലേ? ഓക്കെ, ആ അഭിരാം ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. അഭിരാം പറഞ്ഞതിനോട് യോജിക്കുന്നു. ഞാൻ പൂട്ടോ? അവന് വേണ്ടി പൂട്ടിയേക്കല്ലേ, ഇല്ലെങ്കിൽ എന്തോ ചെയ്യുന്നത്. ഇത് തെറ്റിപ്പോവാണെങ്കിൽ എടുത്തിട്ട് ഇരിക്കൂ. ഇല്ല ഇല്ല, ഞാൻ ഒന്നും ചെയ്തില്ല. നമ്മൾ എന്താണ് വരുന്നത് അത് നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറാണ്. എനിക്ക് ആ വിഷയമല്ല. ആണോ? പ്രശ്നങ്ങളൊക്കെ വന്നാൽ ഫേസ് ചെയ്യും അല്ലേ? ആൾ സ്ട്രോങ് ആയിട്ടുണ്ടല്ലേ. ഓപ്ഷൻ ഡി ദേവേന്ദ്രൻ പൂട്ടി. അഭിരാമേ ആട്ടത്തേക്ക് വരാൻ നോക്കിക്കോണേ. ഒരു കാര്യം ചെയ്യാം അഭിരാം, താങ്കൾ സപ്പോർട്ട് ചെയ്ത ആ ഉത്തരം ടെൻഷനായി. ആ ഉത്തരം ശരിയാണ്. അമ്മ പറ ശരിയാണ്, ശരിയാണ്. ഓക്കെ, രക്ഷപ്പെട്ട്. ഓപ്ഷൻ ഡി ദേവേന്ദ്രനാണ് ശരി ഉത്തരം. അപ്പൊ 70,000 രൂപ കൈ കിട്ടി. ഇനി നമ്മൾ 80,000 രൂപയുടെ ചോദ്യത്തിലേക്ക് പോകുന്നു. 80,000. മോണിറ്റർ പ്ലീസ്. ചോദ്യം ഇതാണ്, റിപ്പബ്ലിക് ദിനത്തിൽ സംസ്ഥാന തലസ്ഥാനങ്ങളിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ്? ഓപ്ഷൻ എ മുഖ്യമന്ത്രി, ഓപ്ഷൻ ബി ഗവർണർ, ഓപ്ഷൻ സി ആഭ്യന്തരമന്ത്രി, ഓപ്ഷൻ ഡി ചീഫ് സെക്രട്ടറി. ഓപ്ഷൻ ബി ഗവർണർ. ഗവർണർ? ഗവർണർ. ആർ യു ഷുവർ? യെസ്. യെസ്, വേറെ ആരും ആവാൻ വഴിയില്ല. ഇല്ല അല്ല, ഉറപ്പായിരിക്കും. നമ്മൾ കണ്ട ഗവർണർ തന്നെ ആയിരിക്കും. കഴിഞ്ഞപ്പോ പതാക ഉയർത്തി കാണുമല്ലോ. അപ്പൊ നിങ്ങൾ കണ്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരിക്കും പതാക ഉയർത്തില്ലേ? അന്ന് പോയില്ലേ അവിടെ? രാജ്ഭവനി കണ്ടു. കണ്ടു. ആ ഗവർണർ തന്നെയാണല്ലോ ഈ ഗവർണറും.
ഒരു സംസ്ഥാനത്തും ഗവർണർ അല്ലേ? ഓക്കെ, എന്നല്ലേ പറഞ്ഞത്? അപ്പൊ നമ്മൾ പൂട്ടോ, ഓപ്ഷൻ ബി നമ്മൾ പൂട്ടി. പെട്ടുപോയോ സംശയം? പെട്ടോ? ഗവർണർ പെട്ടുപോയോ? വേറെ ആരുമല്ല, ഇല്ലേ, ഗവർണർ തന്നെയാണ്, എനിക്ക് ഉറപ്പുണ്ട്. നിഖിൽ വിനോദ്, ഒൻപതാം വയസ്സിലെ ഗ്രഹനാഥനായ കേശവദാസ് പുരത്തെ ഫ്ലാറ്റിൽ ജീവിക്കുന്ന ആളെ, സ്പെഷ്യൽ നൂഡിൽസ് ഉണ്ടാക്കാൻ പ്രാഗൽഭ്യമുള്ള നിഖിൽ വിനോദ്, താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ്. അല്ല, തെറ്റല്ല എന്ന് ഞാൻ പറയുന്നില്ല, ഉത്തരം ശരിയാണ്. അപ്പൊ ഗവർണറാണ് ശരി ഉത്തരം. ജില്ലാ തലത്തിൽ മന്ത്രിമാരും സംസ്ഥാന തലത്തിൽ ഗവർണറുമാണ്. കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പതാക ഉയർത്തി. ഓക്കെ, അപ്പൊ നമുക്ക് 80,000 രൂപ. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാം. എന്താ കുട്ടേട്ട, നമുക്കൊരു ഇടപാട് തീർക്കാനുണ്ട്, പൈസ കൊടുക്കാനുണ്ട്. 40,000 രൂപ കൊടുക്കാനുണ്ട്. വരൂ വരൂ. ഇപ്പൊ 40 തന്നു, ഞാനും തന്നു, ഇനി എന്റെ കാശല്ലേ പോയത്. 40, 40, 80 ഓക്കെ, കീപ് ഇറ്റ് അപ്പ്. എന്റെ കീച്ച കാര്യാക്കിയച്ച പോകും തോന്നുന്നു. ഓക്കെ, താങ്ക് യു. കുട്ടിയുടെ എന്താ പറയാൻ വന്നത്? നിഖിൽ, എന്തോ താങ്കൾ പഠിക്കുന്ന സ്കൂളിന്റെ സമയം മാറ്റിയതിൽ നിഖിലിന് വലിയ ഒരു പങ്കുണ്ട് എന്ന് കുട്ടിട്ടൻ മനസ്സിലാക്കുന്നു. താങ്കളുടെ ചെറിയൊരു കുസൃതി എന്ത് പറ്റി നിഖിലെ? സ്കൂളിന്റെ സമയം എങ്ങനെയാ മാറ്റിച്ചത്? സംഭവം എന്നാന്ന് വെച്ചാല് ചെറിയൊരു പ്രേമം. അമ്മ അറിഞ്ഞു അത്? അമ്മ അറിഞ്ഞു. അമ്മ എന്താ പറഞ്ഞു? അമ്മ സത്യം, അമ്മയ്ക്ക് ഇച്ചിരി ദേഷ്യം വന്നു. നമ്മള് ഓക്കെ ആണ്, കുഴപ്പമില്ല. അങ്ങനെ അത് എന്റെ അത് ശരിക്കും പറഞ്ഞ ഞങ്ങളെ 4 മണിക്ക് സ്കൂളിൽ നിന്ന് വിടുന്നത്. അപ്പോ ഞാന് ഈ കുട്ടി വേറെ ICC പഠിക്കുന്ന സെയിം കോമ്പൗണ്ട് ആണ് ICC പഠിക്കുന്ന കുട്ടിയാ. ഞാൻ അത് കേൾക്കേണ്ടവര് കേൾക്കുമ്പോ മനസ്സിലാക്കും. അപ്പൊ അങ്ങനെ ആ കുട്ടി ഞാനുമായിട്ട് ഒരു മാറി നിന്ന് ഒരു സ്ഥലത്ത് സംസാരിക്കുവായിരുന്നു. ഇതൊരു ടീച്ചർ കണ്ടു, ഇത് നേരെ പോയി ചെന്ന് പറഞ്ഞു. അങ്ങനെ സമയം അങ്ങ് കംപ്ലീറ്റ്ലി മാറ്റിച്ചിട്ട് 4:10 എല്ലാരും ഇറക്കി വിടുന്നത്, ക്ലാസ് വിടുന്നത്. ക്ലാസ് അരെ ആദ്യം ആൺകുട്ടികളെ വിടുന്നു, പിന്നെ പെൺകുട്ടികളെ. അങ്ങനെ അങ്ങനെ അല്ല, അത് ആദ്യം എങ്ങനെയായിരുന്നു? സമയം മാറ്റി 4:10. അപ്പൊ അതുകൊണ്ട് കുഴപ്പം, നമ്മള് 4:10 കണ്ടാ പോരെ? കൂട്ടുകാരന്റെ ബുദ്ധി ഞാൻ തോന്നുന്നല്ലേ. അമ്മ ഇതുവല്ല അറിഞ്ഞായിരുന്നോ? നന്നായി, അമ്മ അറിഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ, നിങ്ങളെല്ലാം കൂടെ ഒപ്പിച്ച പണിയല്ലേ ഇത്? അല്ലല്ല, നടന്ന ശേഷം ഞാൻ അറിഞ്ഞത്. എന്നാ മോനെ, ആ കൊച്ചു പഠിക്കട്ടടാ കുട്ടാ. ഓക്കെ റെഡി, നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. 1,00,000 രൂപയുടെ ചോദ്യമാണ്, 100,000 rupees. ഓക്കെ കുട്ടിയേട്ടാ, നെക്സ്റ്റ് ലെവൽ. ലെവൽ 3. നിഖിലെ, ഇതിനിടയ്ക്കല്ലേ സുരേഷ് ഗോപി വിളിച്ചായിരുന്നു. എന്താ പറഞ്ഞത്? ഞാൻ സുരേഷ് ഗോപിയാണ്. അപ്പം നിഖിലെ, എനിക്ക് പറയാനുള്ളത്, ഇവരുടെ കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ടിരുന്നാൽ അതിനെ സമയം കിട്ടും. ഇപ്പൊ 1st എക്സാംസ് ആണ്. പുള്ളി പറഞ്ഞു ഇങ്ങനെ, എന്താ പറയാ, ഈ ഒരു വീട്ടു ജോലിക്കാരിയെ വെക്കുക, ഇങ്ങനെ ഇവരെ രണ്ടുപേരും നോക്കാൻ വരുന്ന ഒരാളെ വെക്കുക, ശമ്പളം പുള്ളിക്കാരൻ അങ്കിള് കൊടുക്കൂന്ന് പറഞ്ഞു. സുരേഷ് അങ്കിള് എന്നെ ശമ്പളം കൊടുക്കാം. ആള് വന്നു, ആള് കിട്ടിയോ? ആള് കിട്ടി. ശമ്പളം സുരേഷ് ഗോപി കൊടുക്കും. കൊടുക്കൂന്ന് പറഞ്ഞു. സുരേഷ് ഗോപി കണ്ടായിരുന്നു? നേരിട്ട് കണ്ടില്ല, ഞാൻ ചോദിച്ചു ഇങ്ങനെ നേരിട്ട് കാണാൻ പറ്റുമോ. അപ്പൊ പുള്ളി ഇപ്പൊ തിരക്കാണല്ലോ മോളുടെ കല്യാണം, അപ്പൊ അത് കഴിഞ്ഞിട്ട് നോക്കട്ടെ എന്നേ പറഞ്ഞോളൂ. മുമ്പ് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, എന്തായാലും പറയാന്ന് പറഞ്ഞു. അപ്പൊ ആള് കിട്ടി. ആള് കിട്ടി. ഓക്കെ, നല്ല കാര്യം. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ ഇനി അങ്ങനെയാണെ, ആ ഒരു നല്ല വാർത്തയോടെ നമുക്ക് 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടന്നാലോ. മോണിറ്റർ പ്ലീസ്. ചോദ്യം ഫയർ ചെയ്യൂ, ചോദ്യം ഫയർ ചെയ്യൂ. എനിക്കിങ്ങനെ ചോദ്യം ചോദിക്കാനുള്ള ത്വര ഇങ്ങനെ വരികയാണ് കേട്ടോ. ഓക്കെ, ഇനി പറയുന്നവയിൽ ഏത് പുരസ്കാരം നേടിയവരുടെ പേരുകളാണ് 2023 ആൻഡമാൻ നിക്കോബാർ മേഖലയിലെ 21 ദ്വീപുകൾക്ക് നൽകിയത്? ഓപ്ഷൻ എ ഭാരതരത്ന, ഓപ്ഷൻ ബി പരംവീര ചക്ര, ഓപ്ഷൻ സി അശോക ചക്ര, ഓപ്ഷൻ ഡി പത്മവിഭൂഷൺ. ഇനിയിപ്പോ 2 പിടിവള്ളിയുണ്ട് കുട്ടേട്ടന്റെ, ഇങ്ങോട്ട് ഇനി സ്കോപ്പ് ഇല്ല, രക്ഷപ്പെട്ട് ധരി നോക്ക്.
ഇനി എങ്ങാണോ ഇങ്ങോട്ട് വന്നായിരുന്നെങ്കിൽ അല്ലേ, മനസ്സറിയാതെ എന്തെങ്കിലും സംഭവിച്ചു പോകും. ഇവരെ പേടിച്ചായിരുന്നു, പേടിച്ചായിരുന്നു നേരത്തെ ചെറുതായി പേടിച്ചു. എന്താ ഞാൻ കാരണം കാശു പോകുന്നുള്ളതാണ്. അതെ, ആ അല്ലെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വന്നു തന്നെ. ഓക്കെ, റെഡി. ഓപ്ഷൻ ബി, പരംവീർ ചക്ര. ഉറപ്പാണോ? ഉറപ്പാണ്. പൂട്ടോ, പൂട്ടാ. പൂട്ടി. നിഖിൽ വിനോദ് പ്ലസ് ടു വേണ്ടാത്ത പണിക്ക് ഇടയ്ക്ക് പോയ ആള്, 4 മണിക്ക് സ്കൂളിന്റെ സമയം മാറ്റിച്ചു, 4:10 ആക്കി. മാനേജറിന് വിവരമുണ്ട്. ഓപ്ഷൻ ബി പരംവീർ ചക്ര. ഞങ്ങള് ക്ലിമേ സിനിമയായിട്ട് വലിയ അടുപ്പോ നിങ്ങളുടെ സ്കൂൾ മാനേജ്മെന്റ്. അപ്പൊ തിരുമേനി കാണുമ്പോ ഞാൻ പറയാം, ആ സമയം മാറ്റിച്ച പയ്യനെ ഇവിടെ കണ്ടായിരുന്നു. ഓക്കെ, ഓപ്ഷൻ ബി പരംവീർ ചക്ര. പുട്ടി തുറന്നു. ഈ ഉത്തരം നിഖിൽ നേരെ എന്റെ കണ്ണുകളിലേക്ക് നോക്കും. എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഈ കണ്ടിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല അല്ലേ. ഓപ്ഷൻ ബി പരംവീർ ചക്ര, താങ്കൾ പറഞ്ഞ ഉത്തരം നല്ല ഫസ്റ്റ് ക്ലാസ് തെറ്റാണ് എന്ന് സ്ഥാപിക്കാനായിട്ട് ഞാൻ ശ്രമിക്കായിരുന്നു, പക്ഷെ വേണ്ടെന്ന് വെച്ചു. ഉത്തരം ശരിയാണ്. 100,000 രൂപ. താങ്ക് യു. അമ്മ കേട്ടല്ലേ, ഇപ്പൊ 100,000 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. 100,000 രൂപ. ഈ 100,000 രൂപയുണ്ട്, ഇപ്പൊ എന്ത് ചെയ്യും? നിഖിലിനോട് എന്നെ ചോദിക്കാം. അമ്മയ്ക്കൊരു തീരുമാനമില്ലേ 100,000 രൂപയ്ക്ക് എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തില്? ഇല്ല, നിഖിലിനോട്, കാരണം അവനൊന്നും ചോദിക്കാത്തോണ്ടേ. ഒന്നും ഇന്ന് വരെയൊക്കെ എന്നോട് ചോദിച്ചിട്ടില്ല, ഒന്നും ആവശ്യപ്പെട്ടില്ല. ഒരു കളിപ്പാട്ടം പോലും ആവശ്യപ്പെട്ടില്ല, ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഒരു കാര്യം വേണോന്ന് പറഞ്ഞു. ഇന്ന് ഇടാൻ ആ ഷർട്ട് മേടിച്ചപ്പോ തന്നെ അവൻ പറയുമായിരുന്നു, ഇത് മമ്മ ഇത്രയും രൂപയുടെ ഷർട്ട് വേണ്ടായിരുന്നു എന്ന് തന്നെ. ക്യാമറയിലൊക്കെ കണ്ടപ്പോ ലുക്ക് മാറി. അപ്പൊ എന്തായാലും ഇപ്പൊ 100,000 രൂപ ഇപ്പൊ എന്താ ചെയ്യാ? ഒരു എന്താ പറയാ, മനസ്സിലൊരു ആഗ്രഹമുണ്ട്. എന്താണ്? എനിക്കിപ്പോ ഒരു ഫോൺ ഇല്ല. അത് ആക്ച്വലി ഞാൻ ടാവ ഉപയോഗിക്കുന്നത്, അത് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. ഇല്ല ഇല്ല. അപ്പൊ ഫോൺ വാങ്ങിക്കാം. ഒരു ഫോൺ എനിക്കൊരു, സത്യം പറഞ്ഞാ ഞാൻ, എനിക്ക് ഗെയിമിംഗ് ഫീൽഡ് ഉണ്ടല്ലോ, ഫീൽഡിനോട് ഭയങ്കര താല്പര്യ. പിന്നെ ക്യാമറ, വീഡിയോ എഡിറ്റിങ്ങും, പിന്നെ വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക, ഇങ്ങനത്തെ ചില കാര്യങ്ങൾ അതിങ്ങനെ സൈഡിലായിട്ട് ചെയ്യാനായിട്ട് ഇഷ്ടമാണ്. അപ്പൊ അതിനൊരു ഒരു അപ്പൊ ഒരു ഫോൺ വാങ്ങിക്കാം. ഒരു ഫോൺ. നിഖിൽ 2,00,000 രൂപയുടെ ചോദ്യത്തിലേക്ക്. ശരി, ക്വസ്റ്റ്യൻ പ്ലീസ്. ഇനി പറയുന്നവയിൽ ഏത് ചരിത്ര സ്മാരകത്തിനകത്താണ് സ്ത്രീകൾക്ക് വേണ്ടി മുംതാസ് മഹൽ, രംഗ് മഹൽ എന്നീ പ്രത്യേക കെട്ടിടങ്ങൾ ഉള്ളത്? ഓപ്ഷൻ എ താജ്മഹൽ, ഓപ്ഷൻ ബി ചെങ്കോട്ട, ഓപ്ഷൻ സി ജുമാ മസ്ജിദ്, ഓപ്ഷൻ ഡി ആഗ്ര കോട്ട. പിടിവള്ളി വേണമെങ്കിൽ എടുത്തോളണം. 2,00,000 രൂപയുടെ ചോദ്യമാണ്. വീണുടയരുത്. സ്മാർട്ട് ഫോൺ കടയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നിഖിലിനെ നോക്കുന്നുണ്ട് ഫോൺ. നിഖിൽ, ഇത് കുട്ടേട്ടന്റെ ആദ്യത്തെ പിടിവള്ളി. 3 ഓപ്ഷൻ പറയും, അതിൽ 1 ശരി ഉത്തരമാണ്. ബി ചെങ്കോട്ട, സി ജമാ മസ്ജിദ്, ഡി ആഗ്ര കോട്ട. ഓപ്ഷൻ ബി ചെങ്കോട്ട. കൂട്ടട്ടോ, ഞാൻ പൂട്ടും. 2,00,000 രൂപയുടെ ചോദ്യം. ആ ചെങ്കോട്ട ഇരുന്ന് ചിരിക്കുന്നുണ്ട്. 2,00,000 ചെങ്കോട്ട. ചെങ്കോട്ട എന്റെ കൈ പോയി. കിട്ടുന്ന പൈസ ആക്കാ, കിട്ടിയാലല്ലേ. ഓക്കെ, ഓപ്ഷൻ ബി ചെങ്കോട്ട. ആലോചിച്ച് പറഞ്ഞാണോ? അതെ. പൂട്ടോട്ടോ ഞാൻ. കുടിക്കോ. ഓക്കെ, സെന്റ് തോമസ് സ്കൂളിൽ പോയി എന്നെ ചെയ്ത് വിളിക്കൂ. ഇല്ല. ആ അമ്മ എന്നെ കുറ്റപ്പെടുത്തത്തില്ലല്ലോ. തെറ്റിയാൽ കുറ്റപ്പെടുത്തുവോ? ഇല്ലല്ലോ. അപ്പൊ ഞാൻ എന്തായാലും ആ സത്യം പറയാൻ പോവോ. 2,00,000 രൂപയുടെ കാര്യം. പ്രിപ്പയർ ഫോർ എ ഷോക്ക്. ഒരു മനസ്സുകൊണ്ട് ഒരു അത്യാഹിതം താങ്ങാനുള്ള കരുത്ത് ആർജിക്കൂ മകനെ. ആർജിച്ചു കഴിഞ്ഞോ ആ ഹൃദയം കൈവെള്ളയിൽ എടുക്കൂ. എടുത്തു വെച്ചല്ലോ, ഒന്ന് താങ്ങി പിടിച്ചോളൂ. ഞാനത് പറയാൻ പോകും. താങ്കൾ പറഞ്ഞ ഉത്തരം സങ്കടകരമായ ഒരു വഴിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യബോധം തിരിച്ചറിയൂ. അതോടൊപ്പം ആ സത്യം ഞാൻ വെളിപ്പെടുത്തുന്നു. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്.
ലക്ഷം രൂപയുടെ ചോദ്യം. കൺഗ്രാജുലേഷൻസ് അമ്മേ, ഹി ഗോട്ട് 2 ലാക്സ്. ഓ മൈ ഗോഡ്, താങ്ക് യു. അപ്പൊ 2 ലക്ഷം രൂപയുടെ ചോദ്യത്തിന് ഉത്തരമാണ് താങ്കൾ പറഞ്ഞത്. ഇത് കൊള്ളാല്ലേ, ഈ പരിപാടി കൊള്ളാല്ലേ. നമ്മൾ സമയങ്ങളായത് ഇങ്ങനെ വല്ല ക്വിസിംഗിലും പോയി നിൽക്കുന്ന നല്ലത് അല്ലേ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് 3 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. 3 ലാക്സ്, 3 ലക്ഷത്തിന്റെ മത്സരം. ക്വസ്റ്റ്യൻ പ്ലീസ്. ഇനി പറയുന്നവയിൽ ആരാണ് ഇരിങ്ങാലക്കുടയ്ക്ക് ചുറ്റും എന്ന കൃതിക്ക് മികച്ച ഹാസ്യ ഗ്രന്ഥത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയത്? ഓപ്ഷൻ എ റഫീഖ് അഹമ്മദ്, ഓപ്ഷൻ ബി ഇന്നസെന്റ്, ഓപ്ഷൻ സി സാറ ജോസഫ്, ഓപ്ഷൻ ഡി വി കെ എൻ. ഓപ്ഷൻ ബി ഇന്നസെന്റ്. യു ആർ യു ഇന്നസെന്റ്? ഓഫ് കോഴ്സ്. ഓക്കെ, ഓപ്ഷൻ ബി ഇന്നസെന്റ്. ഉറപ്പാണോ? കൂട്ടാമോ? കൂട്ടാം. 3 ലക്ഷം രൂപയുടെ കളിയാ. ഇന്നസെന്റ് ചേട്ടനാണെ 3 തവണ ആലോചിക്കുന്നു. ഇന്നസെന്റ് ചേട്ടൻ ഇതേ സ്ഥലത്ത് നിന്ന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്, കണ്ടായിരുന്നു. പിന്നെ അപ്പൊ പൂട്ടി. വിജയിച്ചാൽ 3 ലക്ഷം, തെറ്റിയാൽ 20,000 രൂപ, പിൻവാങ്ങിയാൽ 1 ലക്ഷം രൂപ, 100,000 rupees. അപ്പൊ നമുക്ക് ഇന്നസെന്റ് ചേട്ടനെ ആലോചിച്ചുകൊണ്ട് നമ്മൾ ആ ചോദ്യ ഉത്തരത്തിലേക്ക് മടങ്ങുന്നു. ഓപ്ഷൻ ബി ഇന്നസെന്റ്. നിഖിൽ വിനോദ്, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഇനി ഞാൻ ഒടുക്കത്തെ ഒരു ഡയലോഗ് പറയാൻ പോവാ. 5 ലക്ഷം രൂപയുടെ ചോദ്യം, 5 ലാക്സ്, റെഡിയാണോ? ഏ നിഖിലെ, നമുക്ക് കാശിന് അത്യാവശ്യമുണ്ട്. ആട്ടുകാർ പറയാതെ തന്നെ നമുക്കറിയാം. നമ്മൾ 1 കോടി അടിച്ചു എന്ന് കേട്ടാൽ എന്ത് സംഭവിക്കും? ഈ പറയുന്ന ബന്ധുക്കളൊക്കെ ഇങ്ങനെ തേടി വരും, സാധ്യതയുണ്ടല്ലേ, വിളിക്കാതെ തന്നെ വരും. അപ്പൊ 5 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. ചോദ്യം പ്ലീസ്. ഇനി പറയുന്നതിൽ ഏത് ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റിനെയാണ് റോജർ ഫെഡറർ ദ ഹാപ്പി സ്ലാം എന്ന് വിശേഷിപ്പിച്ചത്? ഓപ്ഷൻ എ ഫ്രഞ്ച് ഓപ്പൺ, ഓപ്ഷൻ ബി യു എസ് ഓപ്പൺ, ഓപ്ഷൻ സി ഓസ്ട്രേലിയൻ ഓപ്പൺ, ഓപ്ഷൻ ഡി വിംബിൾഡൺ. കുട്ടേട്ടാ. നിഖിൽ, ഇത് കുട്ടേട്ടന്റെ അവസാനത്തെ പിടിവള്ളി. 3 ഓപ്ഷൻ പറയും, അതിൽ 1 ശരിയുത്തരമാണ്. എ ഫ്രഞ്ച് ഓപ്പൺ, ബി യു എസ് ഓപ്പൺ, സി ഓസ്ട്രേലിയൻ ഓപ്പൺ. വിജയിച്ചാൽ 5 ലക്ഷം മോനെ, തെറ്റിയാൽ 30,000, പിന്മാറിയാൽ 1.5 ലക്ഷം. പിന്മാറാം. ടെൻഷൻ എടുക്കാൻ വയ്യോ? എടുക്കണമെന്നുണ്ട്, പക്ഷേ ഉള്ളത് കളയാൻ വയ്യ. വയ്യ അവസ്ഥ കാരണം കളയാൻ വയ്യ. അപ്പൊ 1.5 ലക്ഷം രൂപ നിഖിൽ അപ്പോ ഈ മത്സരത്തിൽ നിന്ന് പിന്മാറുന്നു. അപ്പൊ 1.5 ലക്ഷം രൂപ കിട്ടി. ഇനി ഒരു ഉത്തരം പറഞ്ഞേ. ഓപ്ഷൻ സി ഓസ്ട്രേലിയൻ ഓപ്പൺ. അയ്യോ, അത് ശരിയായിരുന്നു. അപ്പു, നമ്മൾ എന്താ പറയുന്നേ? അമ്മ 1.5 ലക്ഷം കിട്ടി. ആ 1.5 ലക്ഷം കിട്ടി, പക്ഷേ മനസ്സിൽ കണ്ട ഉത്തരം ശരിയായിരുന്നു. അമ്മയ്ക്ക് വിഷമമുണ്ടോ? അമ്മ, ഈ നിഖിലിന്റെ ജീവിതം മാറി മറിയും, അതിലെനിക്ക് സംശയമൊന്നുമില്ല. ഈ 1.5 ലക്ഷം ഒന്നും അല്ല, അയാളുടെ ലൈഫിൽ എവിടേക്കോ എന്തൊക്കെയോ പ്രകാശം തെളിയുന്നു, ഇനി കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ തന്നെ കാണും നിഖിലിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം. ഓക്കെ, അമ്മ വിഷമിക്കണ്ട. അപ്പൊ നമുക്ക് ഇനി താട്ടു പോലാ. അപ്പൊ കയ്യിലിപ്പോ 1 ലക്ഷം രൂപയുണ്ട്, ഒരു ഫോൺ തന്നെ വാങ്ങിക്കും. ആ ഫോണിലൂടെ ആയിരിക്കും വേറെ ലോകം ഉണ്ടാകാൻ പോകുന്നത്. ഓക്കെ കുട്ടിയേട്ടാ, നീ താഴേക്ക്. ലെവൽ 1. ഹായ് നിഖിൽ, ഞാൻ 80,000 രൂപ തന്നിട്ടുണ്ട്, ബാക്കി ഞാൻ 70,000 രൂപ തന്ന് നമ്മുടെ കണക്ക് സെറ്റിൽ ആകും. ഓക്കെ, 1 2 3 4 റെഡി, വരൂ. എന്റെ അമ്മോ, വലിയ ഭാരമുണ്ടല്ലേ ഇതിന്. അപ്പൊ ഇതൊരു സർട്ടിഫിക്കറ്റ് ആണ്, നിഖിൽ വിനോദ് ചന്ദ്ര, സെന്റ് തോമസ് സ്കൂൾ, ആ സ്ഥലത്തിന്റെ പേരെന്താ? മുക്കോലേക്ക്. ആ, തിരുവനന്തപുരം. ഓക്കെ, അപ്പൊ നിഖിലെ സന്തോഷം, നീ ആള് വലിയ മിടുക്കനാവും. ഓക്കെ, നന്നായി വരും. അപ്പൊ ഇതുവഴി അങ്ങ് പോയാലേ അമ്മ പിന്നാലെ വരും, മുക്കോലേക്ക് സ്കൂളിൽ പോ.
നിഖിലിനെ പോലെയൊക്കെയുള്ള മക്കൾ ഉണ്ടാകുന്നത് തന്നെ നമ്മുടെ നാടിൻ്റെ ഒരു പുണ്യമാണെന്നാണ് ഞാൻ കാണുന്നത്. അകാലത്തിലെ ഒരു ഗ്രഹനാഥൻ്റെ റോൾ വഹിക്കുക, ആ റോൾ തന്നെ നല്ല യഥാർത്ഥ രീതിയിൽ ഒരു സാധാരണ പ്രായം ചെന്ന ആളൊക്കെ ചെയ്യുന്ന പോലെ ചെയ്തു തീർക്കുക, ഇതൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു മകൻ ഉണ്ടാക്കുക വലിയ കാര്യമാണ്. ഒരുപക്ഷെ ഈ മകൻ കേരളത്തിൻ്റെ മോഡലാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഗുഡ് ബൈ.